ஷோ ஆதிமூர் தொடங்க. ஆக்சுவலி சார் ஷோ. சார் ப்ளீஸ் சார் ஷோ அரேஞ்ச் பண்ணு சார். ப்ராப்ளம் ഒന്നും உண்டாகிறது. அயாளோட பேர் பரதராஜ் அண்ணா. அயாள் அங்க புறத்து வரல. வந்து കഴിഞ്ഞால் എന്തെങ്കിലും ഒക്കെ സംഭവിക്കും ചെയ്യും. அயாளோட ஜெயஷ்டனான ராமராஜன். எம்.பி. ராமராஜன். ബുദ്ധി രാമരാജനും ആയുധം ഭരതനും ഭരത ഞാൻ ഡൽഹി പോയിട്ട് വരട്ടെ ആ പോലീസ് ഓഫീസറോട് സംസാരിച്ചേക്കും ചെറിയ കുട്ടികളോട് പറഞ്ഞ പേടിക്കുമായിരിക്കും ഞാൻ പേടിക്കും ഐ ആം ഹെൽപ്ലെസ് ഈ ഭരതനെ കൈവക്കാൻ ഇന്നേവരെ ആർക്കും ഇവിടെ ധൈര്യം ഉണ്ടായിട്ടില്ല ഈ ഭരതനാരാ പ്രൈം മിനിസ്റ്റർ ഒന്നല്ലല്ലോ ഏതായാലും പ്രസിഡന്റും അല്ല ഇനി ആരായാലും എനിക്കൊരു ചുക്കുമില്ല ഏതവനാണെന്ന് പറഞ്ഞാലും സ്ത്രീകളോടല്ല ആളാകേണ്ടത് ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് കളിക്കടാ Ah!
ഞാനിവിടെ വന്ന കാലം ഒരു സാറിനോട് പറയുന്നതാ, എന്നോട് ഇങ്ങനെ കന്നഡത്തിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറയണമെന്ന്. ഓഹോ, ആരാടോ? എനിക്കറിഞ്ഞൂടാ. എന്താ നീ പറഞ്ഞേ? ഇവരെയൊക്കെ ഞാനെങ്ങനെ അറിയാനാ? അവരല്ലടാ ദേ ഇങ്ങോട്ട് വരുന്നവര്. ഇവര്? ഓ, ഇവരോ? ഡോക്ടർ സുലേഖ മാഡം പറഞ്ഞിരുന്നില്ലേ രണ്ടുപേരൂടെ താമസിക്കാൻ വരുമെന്ന്? അവര് രണ്ടുപേരും ആ വരുന്നത്. നമ്മുടെ റൂൾസ് ഒക്കെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. എന്താ പറയാത്തെ? ഇവിടുന്ന് പറയാൻ പറഞ്ഞില്ല. ടിഫിൻ കഴിച്ചോടാ. രാവിലെ കഴിച്ചു സാർ. അത് ഞാൻ പറഞ്ഞായിരുന്നു. സാറിന്റെ തമാശ എനിക്ക് ഇഷ്ടമാ. അറിയാത്ത ഭാഷയെ ചീത്ത വിളിക്കുന്നതിനേക്കാൾ എനിക്ക് ഇതാ ഇഷ്ടം. ഗുത്തയിച്ച പിന്നെന്തേരും പറയുവാ. ശരി സാർ. രാജമ്മേ, ചെറിയൊരു മിഠായി കടലാസല്ലേ സാറേ? ചെറിയ മൂർഖനായാലും വലിയ മൂർഖനായാലും കടിച്ചാൽ വിഷമില്ലാതിരിക്കോ? എന്താ മനസ്സിലാക്കി തരണോ? വേണ്ട, മനസ്സിലായി സാർ. പോയി ലിഫ്റ്റ് കൂടി ക്ലീൻ ചെയ്തേക്ക്. രാജമ്മേ, ലിഫ്റ്റ് ക്ലീൻ ചെയ്തോ? ചെയ്തില്ല സാർ. അത് ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ഫസ്റ്റ് ഫ്ലോർ ആയാലും സെക്കൻഡ് ഫ്ലോർ ആയാലും ലിഫ്റ്റ് ഒന്നല്ലേ ഉള്ളു സാർ. ഗൊത്തായിത്രോ. എന്താടാ അവനിങ്ങനെ ബക്കറ്റിൽ വെള്ളവും കോരിക്കൊണ്ട് ഓടിക്കളിക്കുന്നത്? പ്രാണവേദന കൊണ്ട് കക്കൂസിലേക്ക് ഓടുന്നതാ. അതെന്തിനാ? സാറിന്റെ കുഴപ്പം കൊണ്ട് തന്നെ. അവന്റെ ബ്ലോക്കിലെ പൈപ്പ് പൊട്ടിയത് കംപ്ലൈന്റ് ചെയ്തിട്ട് ഇതുവരെ സാർ എന്തെങ്കിലും ചെയ്തോ? ഇങ്ങോട്ട് നോക്കടാ. അവനെന്തിനാ വിഷമിക്കുന്നേ? മുകളിലത്തെ ബാത്റൂം ഉപയോഗിച്ചാലും കഴുതേ. ഇപ്പോഴല്ല, അവൻ കൊണ്ടുപോയ രണ്ട് ബക്കറ്റിലെയും വെള്ളം കാലിയായിട്ട്. ഫ്ലാറ്റ് വലിയ കുഴപ്പമില്ല അല്ലേ? എക്സ്ക്യൂസ് മീ സാർ, നിങ്ങൾ ക്ലീൻ ആൻഡ് ഗ്രീൻ അപ്പാർട്ട്മെന്റ് ഓണർ മിസ്റ്റർ ഭാസ്? ഹലോ സാർ. ക്ലീൻ? കല്യാണം കഴിഞ്ഞോ? അത് ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? ഇപ്പോൾ ഞാൻ ചോദിച്ചത് എന്നെ കുറിച്ചല്ല, നിങ്ങളെ കുറിച്ചാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, അബൌട്ട് യു മാൻ. കല്യാണം കഴിഞ്ഞിട്ടില്ല സാർ. സാർ, ഞാൻ ചോദിച്ചപ്പോ ഒരു ബാച്ചിലർ ആണെന്നാ പറഞ്ഞത്. ബാച്ചിലേഴ്സ് എന്നാ കല്യാണം കഴിക്കാത്തവരെന്നാ? ഓഹോ, എനിക്ക് കന്നഡ അറിയാത്തോട്ടാ. അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഈ സിറ്റിയിലെ ഞങ്ങളുടെയാണ് സൂപ്പർ ഫ്ലാറ്റ്സ്. ഇവിടെ 24 hours വാട്ടറും കറണ്ടും ഉണ്ടാവില്ല അല്ലേ? ദേ നോക്കൂ, ഇത് ഫാമിലീസ് താമസിക്കുന്ന ഫ്ലാറ്റ്സാ. ഫാമിലി ഇല്ലെങ്കിലും ഉണ്ടെന്ന് തന്നെ കരുതിക്കോണം. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ വക ഉദ്ദേശമൊക്കെ ഞാൻ കൂടി അറിഞ്ഞിട്ടേ ആകാവൂ. ഇത്ര എന്ന് വെച്ചാ മനസ്സിലായില്ലേ എന്ന്? ഓ, എന്റെ പെർഫോമൻസിൽ അവന്മാർ പേടിച്ചത് കേട്ടോ. സാറിന്റെ ദയ കൊണ്ടാ സമയത്ത് കാര്യം സാധിച്ചത്. കാര്യം സാധിച്ചോ? എന്ത് കാര്യം? ഞാൻ കുറച്ച് തിരക്കിലാ, പിന്നെ വിളിക്കട്ടെ. വിവരേജ് സാറാ തുടങ്ങി. അവരുടെ ബാത്റൂമിലൊന്നും വെള്ളമില്ലെന്ന് പറഞ്ഞ എന്റെ ബാത്റൂമിൽ പൊയ്ക്കോളാം. എന്താടാ മകിലിത്തിരി വെള്ളം തരാവോ? എന്തിനാ അപ്പയുടെ മുട്ടി കൊണ്ടാ കിച്ചണിലിരുന്നത്? കിച്ചണിലെ മകിലെ വെള്ളം എവനല്ലേ തകി കിച്ചണിലേക്കാണെങ്കിൽ മക്കരിത്തിന് വേണ്ടേ? ആ സൗണ്ട് എന്താടാ? വാഷിംഗ് മെഷീനാണ് സാർ. ഇനി അതിനകത്ത് ആരെങ്കിലും കയറിയോ? ഏയ്, വെറുതെ വൃത്തിയോടൊന്നും കാണിക്കരുത്. ഇതെന്തുവാടാ? എന്റെ ഷഡിയാണ് സാർ. കണ്ടിട്ട് ഒരു അരിപ്പ പോലെ ഉണ്ടല്ലോ. കാറ്റ് കയറാൻ വേണ്ടിട്ടാ. നല്ല ചൂടല്ലേ? അതിനിത്ര ബുദ്ധിമുട്ടൊന്നും എന്തിനാ? ഇടാതെ നടന്നാ പോലെ. എല്ലാവർക്കും നിങ്ങളെ പോലെ പറ്റൂ സാർ. അത് ഞാനാ സാർ എല്ലാരുടെ പറഞ്ഞത്. എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയായത്. എന്താടാ പൊക്കടാ, പൊക്ക പൊക്ക. Come in. ആരാ?
വാപ്പസ് നിക്ക്, എനിക്ക് സംസാരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നും സംസാരിക്കരുതെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഏത് കഥയ്ക്ക് ഒരു അവസാനമുള്ളതുപോലെ നമ്മുടെ കഥയ്ക്കുണ്ടാവണം. നമ്മുടെ കഥ എപ്പോഴും അവസാനിച്ചു പോയി. ഇനിയും തുടരാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ കഴിഞ്ഞേക്കും, എന്നെ മനസ്സിൽ നിറക്കിവിടാൻ കഴിയൂ. എപ്പോഴും അവസാനിച്ചു പോയി. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നും സംസാരിക്കരുതെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. പെൺകുട്ടികളെ കണ്ടാൽ ഉടനെ സൈറ്റ് അടിക്കണം, ദേഹത്ത് മുട്ടണം. ചീപ്പ് ഫെല്ലോസ്. എന്താ സോറി പറയാന്? അല്ല, നിന്നെ മുട്ടണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയെ മുട്ടിയെന്ന് ആലോചിക്കുന്നു. എന്നെ മുട്ടുന്നോ? എവിടെ മുട്ടണോ? മുട്ടാൻ പറഞ്ഞ ശരിക്കും താനങ്ങ് മുട്ടുമല്ലേ? വെറുതെ നിന്ന് ആളിന്റെ അടുത്ത് മുട്ടു മുട്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് അയാൾ മുട്ടിയപ്പോ ഇപ്പൊ വീണ്ടും വഴക്കിന് ചെല്ലാം. ബോർഡിങ്ങിന്റെ സമയമായി, ഞാൻ അവിടുന്ന് വരുന്നു, ഇവരിവിടുന്ന് വരുന്നു. അനൗൺസ്മെന്റ് ടെൻഷനും വേറൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ. ആ കുട്ടിയെ അത് കണ്ടിട്ട് ഇവളെ മുട്ടാത്തിന് ഇവക്ക് അസൂയ. ഓരോ മോഹങ്ങളെ അരെ കുച്ചിനെ ബയ്യാ, മേ ഉദർസേ ആരേ ബയ്യാ, നമ്മുടെ കുട്ടി ഇതർസേ ആരേ. യാത്രയ്ക്ക് ടൈം ഹോഗയാ, മുസ്കോ ടെൻഷൻ പടുകയാ. ഏ ലട്ടിക്ക് സത്, ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് അനുസരിച്ച് നീ ഇങ്ങനെ ഇടിച്ചാ വിട്ട ബാക്കിയാണില്ല. ലോറിയറി തവളെ പോലെ വിട്ടേലേ, നമ്മളെ പോവാൻ നമുക്ക് കല്യാണത്തിന് പോകണ്ടേ? നടക്ക അവനെ വിട്ടേലേ. അതിന് തേഞ്ഞൊന്നും പോയില്ലല്ലോ. Please. Wait for some time. Daddy, അവിടെ ഇരിക്ക്. Welcome, sir. Thank you. സുഖമാണല്ലോ അല്ലേ? Nice perfume. Thank you. ഇങ്ങോട്ട് നോക്കങ്കിൽ ഇതേ ഫ്ലൈറ്റിൽ തന്നെ ആയിരുന്നു. ഏയ്, ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഇത് നാട്ടുമ്പുറത്തിൽ ഓടുന്ന സർക്കാർ വണ്ടിയൊന്നും അല്ല മോളെ. ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ, ഇത് എന്റെ സീറ്റാ, കൈയെടുക്ക്. അത്രയ്ക്ക് കൺട്രോൾ ഇല്ലേ? എന്നെ പോലെ സുന്ദരൻ അടുത്തിരുന്ന പോലെ പ്രേമത്തിൽ വീടുവെന്ന പേടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചെല്ലു മോളെ, വയ്ക്കോ, ചെല്ല് ചെല്ല്. ദേ ഫ്ലൈറ്റിനെ സേഫ് ആയിട്ട് എത്തിക്കുന്നത്. ജാക്കറ്റിനുള്ളിൽ ലോക്കറ്റ് അല്ല, ആ കോക്ക്പിറ്റിലെ പൈലറ്റാ. ഇതെന്റെ അമ്മയുടെ, എന്റെ സെന്റിമെന്റ്. ഓ ഓക്കേ ഓക്കേ, സോറി സോറി. എന്നാ ബെൽറ്റ് ഇടും. അത് ഇയാള് പറഞ്ഞിട്ട് വേണം. ഹേയ്, ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലൗല് വീണില്ലെങ്കിലും ബെൽറ്റ് ഇടില്ലെങ്കിൽ മൂക്കൂത്തി വീഴേണ്ടി വരും. ആ സോറി, സോൾട്ട് അല്ലേ? പെപ്പർ. എവിടെ പോയോ? ഏത് ചോറി പിടിച്ചോ ഉണ്ടാക്കിയാണോ എന്തോ പറഞ്ഞിട്ടെന്താ? വിമാനമല്ലേ, കഴിക്കാതെ പറ്റില്ലല്ലോ. ഓക്കെ, എന്തായാലും കഴിക്കല്ലേ. ചെറുകിട പോയി. ഇതൊരു സീരിയസ് ആയി എടുത്തിരുന്നെങ്കിലും
ഒരിക്കലുമില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് നന്നായി അസ്ട്രോളജി അറിയാം. നിങ്ങൾക്ക് അസ്ട്രോളജി അറിയോ? എങ്കിലൊന്ന് പറയാമോ? എന്റെ കൂടെ ഒന്ന് പറയൂ പ്ലീസ്. നോക്കാം, എല്ലാം കൂടെ ഒന്നിച്ചു പറ്റില്ലല്ലോ. ആദ്യം ആദ്യം എടുക്ക. ഇതെന്താ ലവ് സിമ്പിൾ വരയ്ക്കുന്നേ? നീ ലവിൽ വീഴോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കിയാലും അറിയാം. വീഴും കേട്ടോ. അവന് ആളത്ര സാധാരണക്കാരനൊന്നുമല്ല, സുന്ദരനാ. കണ്ടിട്ട് അവനും വീഴുന്ന ലക്ഷണം തന്നെ. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഉറപ്പായിട്ടും ലവ് ആവും. ഞാൻ ലവിൽ വീഴുമോ? ചാൻസ് ഉണ്ട്. വേറെ പണിയില്ലേ നിനക്ക്? ഇയാൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ മതിയല്ലോ. അവളോട് പറയുന്ന തന്നെയാവും നിന്നോട് പറയുന്നത്. പോയിരിക്കെ. അങ്ങനെ പറയരുത്. ഷേപ്പ് എല്ലാം ഒരുപോലെയാണെന്ന് കരുതി. രേഖകൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അല്ലേ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിന്റെ കൈ നോക്കണ്ടാ? ഏയ്, അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഫേസ് നോക്കിയാൽ പറയാം. അവരെല്ലാം എത്തേണ്ട സ്ഥലത്തെത്തും, നീ മാത്രം എത്തില്ല. അടുത്ത ഫ്ലൈറ്റിന് ഇനി 6 അവേഴ്സ് ഉണ്ട് മോളെ. ആ സമയം കണ്ട് നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാം. എന്താ സാർ, ഒരു സെക്കൻഡ് പോലും കുപ്പി കൊഴിവില്ലല്ലോ. എന്റെ അനിയാം, മനുഷ്യ ജീവിതം പാൽക്കുപ്പിയിലല്ലേ തുടങ്ങുന്നത്? ആ ഓർമ്മകളല്ലേ നമ്മളെ നയിക്കുന്നത്? ജീവിതാവസാനം അങ്ങനെ ഒരു കുപ്പി കൊണ്ട് തന്നെ ആവട്ടെ. ഞാനാണെങ്കിൽ പറഞ്ഞു പെരുപ്പിച്ച ഒരു മഹാസംഭവം തന്നെയാക്കും. അതിലെന്താ ഇത്ര പെരുപ്പിച്ച് പറയാനുള്ളത്? സപ്പോസ് ഒരു പെൺകുട്ടിയെ നോക്കി ചിരിച്ചു വെച്ചോ, എന്റെ ഫ്രണ്ട്സിനോട് സെൽ നമ്പർ തന്നു പറയും. ശരിക്കും സെൽ നമ്പർ തന്നു ഇരിക്കട്ടെ, എന്നെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചെന്ന് പറയും. അപ്പൊ ശരിക്കും വിളിച്ചാലോ? അവൾ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ലാവിഷായിട്ട് തലോടി എന്ന് പറയും. അത് സത്യമാണെങ്കിൽ? തലോടി എന്ന് മാത്രം ഞാൻ പറയുന്ന വിചാരിച്ചോ. ഏയ്, ഉമ്മ വെച്ചു എന്നും പറയും. ഒരുപക്ഷെ ശരിക്കും ഉമ്മയ്ക്കാണെങ്കിലോ? എന്താ പറയാ, അന്ന് മുഴുവൻ ഞങ്ങൾ എല്ലാം മറന്ന് എൻജോയ് ചെയ്ത് കളയാന്ന് പറയും. അതെ, ഇപ്പോ നമ്മള് രണ്ടുപേരും കണ്ടുമുട്ടിയില്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്താ പറയാ? നീ അങ്ങനെ ഒരു സാധാരണ പീസ് അല്ലല്ലോ. അപ്പൊ ഇതിരി മസാല ഒക്കെ ചേർത്ത് കേറ്റി അങ്ങ് പറഞ്ഞേക്ക. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. ും കണ്ടെന്നാലും അത് എൻ ക്യാഷ് എന്നോ
Kia Kia Mia 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 She's a bird girl from India Hey Mia 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 He's a man made of India അങ്ങനെയാണെങ്കിൽ ഡാഡി അവളുടെ കൂടെ വാ. അയാൾ കേറിക്കോട്ടെ. നിങ്ങൾ കേറിക്കോളൂ. വേണ്ട വേണ്ട, നിങ്ങൾ കേറണ്ട. അങ്കിൾ നിങ്ങൾ പോയിക്കോ. ഹലോ, ടൈം ഓവർ ആയി. ഏയ് ടാക്സി. വേഗം കേറ്, ടൈം ആയി. നമ്മൾ ഇങ്ങനെ താളഞ്ഞു ഓടിക്കൊണ്ട് നിന്നാലേ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. വേഗം കേറ് മോളെ, വാ. നീ ഇരിക്ക്. 6 അവർ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും എന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഒരു പരിചയമില്ലാത്ത സ്ഥലം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി എന്നെ വല്ലതും ചെയ്യുമെന്നോ? അയ്യോ, ഈ നോട്ടം കണ്ടിട്ട എനിക്ക് പേടിയാവുന്നത്. Oh God, flight missed. അടുത്ത ഫ്ലൈറ്റ് നോക്കാം. May I help you? Because we stuck up in traffic jam. The flight has departed. When is the next flight? Next flight is tomorrow morning. Would you like to change the tickets? Hey, എന്താ ഇത്? ഒക്കെ നിങ്ങൾ കാരണം. നിങ്ങൾ കാരണമല്ലേ ഫ്ലൈറ്റ് മിസ് ആയത്? എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അടുത്ത ഫ്ലൈറ്റിന് പോകാലോ. അതുവരെ മുഹൂർത്തം വെയിറ്റ് ചെയ്യോ? എന്താ, നീ ചെന്നില്ലേ ആ കല്യാണം നടക്കില്ലേ? അതെങ്ങനെ നടക്കൂന്ന്? ഇതെങ്ങനെ സാധാരണ നടക്കാറുള്ളത് പോലെ വേറെ ഒരു കല്യാണമല്ല. ചോറ്റാനിക്കര ദേവിയുടെ പാദപൂജ ചെയ്ത താലിയാ കെട്ടേണ്ടത്. അത് എന്റെ ബാഗില. പാസ്പോർട്ട് ആണെങ്കിൽ അങ്കിളുടെ കയ്യിലും. അവിടെ പിന്നെ ഇങ്ങനെ കല്യാണം നടക്കുന്ന? അവിടെ മുഹൂർത്തത്തിന് മുമ്പ് എത്തണം, അത്രയല്ലേ ഉള്ളൂ. I'm sorry, Lisa. I won't be able to make it. Don't say it like that. All the delegates are waiting for you. Please, Lisa, try to understand. If you don't come, you know what the company will lose. Whatever has to happen will happen. I'm sorry, I can't come. Please listen. Oh, that's a good thing. Tension, Mara Media. നാളെ സിഗരറ്റ് വലിക്കുന്ന ഭർത്താവ് നിനക്ക് വരുന്നെങ്കിലോ? ഓ, അഡ്ജസ്റ്റ് ചെയ്യാരിക്കും അല്ലേ. അങ്ങനെയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല. പിന്നെ എങ്ങനെയുള്ളവരെ കഴിക്കാൻ പോകുന്നത്? ഫസ്റ്റ് സിഗരറ്റ് വലിക്കാത്ത ആളാവണം. അപ്പൊ വെള്ളം അടിക്കല്ലേ? നോ, അല്പം പോലും കഴിക്കാൻ പാടില്ലേ? പാർട്ടിയിലും മറ്റൊക്കെ ആവാം. അപ്പൊ ഡാൻസ് ചെയ്യാൻ തോന്നിയാലോ? എന്റെ കൂടെ ആകാവൂ. അത് മാത്രമല്ല, എവറിഡേ 6 o'clock വീട്ടിലെത്തണം. എത്തിയില്ലെങ്കിലോ? ഡോർ ക്ലോസ്ഡ്. അപ്പൊ അടുത്ത വീട്ടിൽ പോയി ഡോറി തട്ടിയാലോ? ഡിവോഴ്സ്. ഓ, അത് ശരി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളതിന്റെ സ്കെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കാണല്ലേ. അല്ലാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ഉദ്ദേശമൊന്നും മോൾക്കില്ല. ഈ ഫാഷൻ നടപ്പും മോഡേൺ വേഷവും ഇട്ടാ മാത്രം പോരാ, കെട്ടിയവനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സും കൂടി കാണിക്കണം. അതൊക്കെ പോട്ടെ.
താലി പൂജിച്ചതിനോട് അത് കൊണ്ടുവന്നില്ലേ? എന്ത്? അതുപിന്നെ ഈ ഗണപതി ഒരുക്കണക്ക് വെക്കാറല്ലേ, ഊരിന്റെ നല്ല പച്ച കളറൊക്കെ ആയിട്ട്. എന്താ അതിന്റെ പേര്? യെസ് കോക്കനട്ട്. ഇത്രയും നേരം കോക്കും പെപ്സിയൊക്കെ കുടിച്ച് മടുത്തു, അതിലൊന്ന് കിട്ടിയാ കുടിക്കാന്ന് വെച്ചാ. അതുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണെടുത്ത് തന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു ജോക്ക്. ഈ ടെൻഷൻ മാറാൻ നമുക്കൊരു പണി ഇതാലോ. എന്ത്? അതിനുള്ള ഐറ്റംസ് എല്ലാം കയ്യിലില്ലേ? അയ്യോ തെരുതിരിക്കല്ലേ, ബാഗിനുള്ള ഐറ്റംസിന്റെ കാര്യമാ. അതൊക്കെ എടുത്തിട്ട് നീ കല്യാണ പെണ്ണാകണം, ഞാൻ കല്യാണ ചെക്കനാകാം. കാരണവുമാർ പറഞ്ഞ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എന്നെ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞ് ആ താലി എടുത്ത് നിന്റെ കഴുത്തി കെട്ടി കഴിയുമ്പോ നമ്മൾ കല്യാണം കഴിച്ചു പോലെയാവും. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ലോ. പിന്നെ പാല പഴം പൂവ മണിയറ എല്ലാമോ. ആക്ച്വലി താൻ താലി കെട്ടി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. ഇവിടെ നിന്നെ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? നിനക്ക് നീന്താൻ അറിയോ? അറിഞ്ഞൂടാ. അല്ലെങ്കിൽ വേണ്ട, സൈക്കിൾ എവിടെയാണ്? അതറിയാം. ശരി, നീ ചവിട്ടിയ ഞാൻ കയറാം. അങ്ങനെ സൂയിക്കണ്ട. എന്നാ നീ കയറിക്കോ, ഞാൻ ചവിട്ടാം. ഞാൻ കയറില്ല. ഓ ദൈവമേ, ഏത് നേരത്തെ ഇങ്ങനെ ഒരെണ്ണത്തിനോട് ഇറങ്ങി തിരിക്കാൻ എനിക്ക് തോന്നിയത്. വാ നടക്ക്, വല്ല ബസ്സോ ട്രക്കോ മറ്റോ കിട്ടും, നോക്കാം. എന്തൊരു ചാട്ടം ബഹളമായിരുന്നു, എന്നിട്ടിപ്പൊ കിടക്കുന്ന ഇവിടെ നോക്കി. ഞാനേ ട്രെയിൻ മിസ്സായിടേ, ട്രക്കില് വരുവാ. ഫ്ലൈറ്റ് മിസ്സായത് പോലെ ട്രെയിനും മിസ്സായി പോയോ? രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തതും മറ്റോ ആണോ? ഹേയ് ഷട്ട് അപ്പ്. ഈ കഷ്ടകാലത്തിനൊക്കെ കാരണം വായി നോക്കിയായ ഈ പൂവാലന. പൂവാലോ? എന്റെ ദൈവമേ, എത്ര ചീപ്പായിട്ട് എന്നെ കുറിച്ച് പറയുന്നു കേട്ടില്ലേ. ഇത് കേട്ട് നീ ടയറൊന്നും പഞ്ചറാക്കല്ലേ, പിന്നെ ഞാൻ തന്നെ ചുമക്കേണ്ടി വരും. നാക്ക് കരിനാക്ക, ദൈവത്തിന്റെ ഓരോരോ തമാശകളെ. ഈശ്വരോ, ഇങ്ങനൊരു ശനിയൻ എന്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാ? ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിനാണല്ലോ. അങ്ങനെയാ പറയണത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നേ, എങ്കിലും ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. ദേർ ഈസ് എ റീസൺ ഫോർ എവറിതിങ്. മുന്നോട്ട് നടക്ക്, നടക്കുന്നേ. തന്റെ ലഗേജ് ഇവിടം വരെ ഞാനല്ല ചുമന്നത്, അല്ല അതിനു പകരം ഞങ്ങളുടെ കൊച്ചിനെ നീയും ചുമന്നു. ബാ അകത്തേക്ക് പോ, വിളിക്കളയാ. നമസ്കാരം. അങ്ങനെ ഒരു ഉപദ്രവം തീർന്നു കിട്ടി, അവനെ അവിടുന്ന് തന്നെ ഞാൻ കയറ്റി വിട്ടേക്ക്.
ഇനി എന്തു പറ്റാന? എല്ലാം നീ കാരണം. നീ നാട്ടിൽ നിന്ന് വിളിച്ചാ പോയിട്ടുണ്ടല്ലോ. അവൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ ആരെയോ ചൊറഞ്ഞെന്ന് പിടിച്ചകത്തിട്ടിരിക്കുക. നിന്നോട് ഞാൻ ആദ്യം മുതലേ പറയുന്നതാ, ഇങ്ങനെയുള്ള വയ്യാവേലികളൊന്നും വേണ്ടെന്ന്. എന്താ ഓരോ മാലയിട്ട് താലിയും കിട്ടിയ കല്യാണമാകില്ലേ? ആവശ്യമില്ലാത്ത ഓരോ മാമൂലുകളൊക്കെ പറഞ്ഞാ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇങ്ങനെയുള്ള കുറെ കോപ്രായങ്ങളൊക്കെ കടിച്ചാലേ കല്യാണമാകുന്നോ? കൺട്രീസ് എന്താ സാർ, കടൽ കിടന്ന നമ്മുടെ സംസ്കാരവും ആചാരങ്ങളും എല്ലാം മാറിപ്പോവോ? ഇതൊന്നുമില്ലെങ്കിലും കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് സാറ് തട്ടിയറിഞ്ഞല്ലോ. ഇതിന്റെ വില എന്താണെന്നറിയോ? ഇത് വെറും തേങ്ങയും താലോ അല്ല, വേർപിരിയാത്ത രണ്ട് ആത്മാക്കൾക്ക് സമമാണ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ജീവിതകാലം കഴിയുന്നതുവരെയും ഇതുപോലെ ചേർന്നിരിക്കണം. ഇത് മംഗല്യസൂത്രം. മംഗല്യം എന്നാൽ മനസ്സാണ്, സൂത്രം എന്നാൽ ധ്യാനവും. ഇത് കഴുത്തിലണിയുമ്പോൾ പിന്നെ അഗ്നിയേക്കാൾ പവിത്രമായി മാറും. ഹൃദയത്തോട് ചേർന്ന് താലി കിടക്കുമ്പോഴും ആ താലി കെട്ടിയ ഭർത്താവിന്റെ പ്രതീകമായത് മാറുമ്പോഴും രണ്ട് മനസ്സുകളുടെ പൊരുത്തമാണിത് കാണിക്കുന്നത്. നിറപറയും നിലവിളക്കം വെച്ച് അഗ്നിസാക്ഷിയായി താലി കെട്ടുമ്പോൾ ആ മംഗളകർമ്മത്തിന് സാക്ഷിയാവാൻ എല്ലാ ദേവാദിദേവന്മാരും അവിടെ എത്തുമെന്നാണ് വിശ്വാസം. അഗ്നിക്ക് ഏഴ് വലം വയ്ക്കുന്നതിലും അർത്ഥമുണ്ട്. ഒന്നാമത്തേത് അന്നലബ്ധിക്കുള്ളത്, രണ്ടാമത്തേത് സുഖസന്തോഷ ലബ്ധിക്കുള്ളത്, മൂന്നാമത്തേത് സന്താനഭാഗ്യത്തിന്, നാലാമത്തേത് സമാധാനത്തിന്, അഞ്ചാമത്തേത് സമ്പത്തിന് വേണ്ടി, ആറാമത്തേത് വ്യവഹാര പുരോഗതിക്ക് വേണ്ടി, ഏഴാമത്തേത് ദാമ്പത്യ സൗഖ്യത്തിന്. 33 കോടി ദേവാദിദേവന്മാരെയും സാക്ഷി നിർത്തി പഞ്ചഭൂതങ്ങളെയും അഷ്ടദിക്പാലകരെയും മനസ്സാ സ്മരിച്ച് നിറവറയും നിലവിളക്കം വെച്ച് അഗ്നിസാക്ഷിയായി താലിച്ചരലിലൂടെ രണ്ട് ജീവനെ ഒന്നാക്കുന്ന മഹത്കർമ്മമാണ് വിവാഹമെന്നത്. ആക്ച്വലി എനിക്കിപ്പോ ലജ്ജ തോന്നിയാ. കല്യാണം കഴിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് ഇപ്പോഴാ മനസ്സിലായത്. അളിയനും ഇപ്പോഴേ അറിഞ്ഞെങ്കിൽ ഒരു സോറി പറഞ്ഞേക്ക്. ഇയാൾ അറിഞ്ഞിട്ടെങ്കിൽ എന്താ അളി എവിടെ വന്ന് ഇങ്ങനെ നിക്കുന്ന? ചെറിയ തലവേദന പോലെ. മരുന്നല്ലേ ഒരടി? ഇത് കഴിച്ചാ തലവേദന പോവോ? പിന്നെ തന്റെ വല്യച്ഛൻ ക്യാപ്പില്ലാതെ വെള്ളം അടിച്ചപ്പോ എല്ലാം സ്വത്തും പോയില്ലേ? തന്റെ അച്ഛൻ ക്യാപ്പില്ലാതെ വെള്ളം അടിച്ചപ്പോ ജീവനും പോയി, അപ്പൊ തലവേദനയും പോവില്ലേ? നിന്നെ ഞാൻ നോക്കി നടന്നെ. ഒരു സിഗരറ്റ് ഞാൻ നിർത്തിയേട്ടെ? അതെന്താ, ഇന്നലെ സ്മാള് നിർത്തി എന്ന് പറഞ്ഞു ഇപ്പൊ സിഗരറ്റ് നിർത്തിയോ? കല്യാണത്തിന്റെ മഹാത്മ്യം പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ നിർത്തിയേണ്ട കാരണം കൂടി പറയാൻ കേക്കട്ടെ. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമില്ലാത്തോണ്ടാ. എന്നെ ഇഷ്ടപ്പെട്ടവർ പറഞ്ഞിട്ട് പോലും ഞാൻ നിർത്തിയില്ല. പിന്നെ എനിക്ക് ദേഷ്യം കൂടുതലാ. ഞാൻ കാരണമല്ലേ നിങ്ങളുടെ പ്രോഗ്രാം അപ്സെറ്റ് ആയത്. ഐ'm സോറി. ചേച്ചേ, താൻ ദേഷ്യപ്പെടുമ്പോഴാ കൂടുതൽ ഭംഗി. എയർപോർട്ടിൽ വെച്ചപ്പോ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവരവരുടെ വഴിക്ക് നമ്മൾ പിരിഞ്ഞേനെ. ഇത്ര ദൂരം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യില്ലായിരുന്നു. ഈ ഹാപ്പി മൊമെന്റ്സ് ഒന്നും കിട്ടുകയില്ലായിരുന്നു. ഒരുമിച്ച് പോയാ പോരെ. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടാവും. ചേർക്കുമ്പോഴോ ഓ പ്രിയേ, നീ കള്ളക്കണ്ണ് തിരിഞ്ഞു പിന്നെ എന്നിൽ അടഞ്ഞു, പിന്നെ എന്റേതാ.
എനിക്കെന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ശരി, നിനക്ക് വേണ്ടി വാടണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒരു പയ്യനെയും കൊണ്ട് വന്നിരിക്കുന്നു. ആ വാ മൈ ഡിയർ സിസ്റ്റർ വസുന്ധര, ഹീസ് മിസ്റ്റർ വിജയകുമാർ. ഹലോ. കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കറന്റ്ലി വർക്കിംഗ് ഇൻ ലണ്ടൻ. നിന്റെ ഫാദറല്ലോ മദറല്ലോ അത് രണ്ട് നാഥുമാരും. ആ പരിചയപ്പെടുത്തൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോയി മണവാട്ടി ശൈലി ചായ ഉണ്ടോ എന്ന് ആ ചടങ്ങും കഴിഞ്ഞു. നിന്റെ മനസ്സിൽ ആരാ ഉള്ളത്? തുളസി. ഞാൻ അവരോട് ഇപ്പൊ എന്താ പറയണ്ടെന്ന് കൂടി നീ എഴുന്നേറ്റ കൂട്ടിയില്ല. ക്ഷമിക്കണം രവീന്ദ്ര സാറേ, വസുന്ധരയ്ക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. ഹർഷ, എനിക്കൊരു അബദ്ധം പറ്റി, ക്ഷമിക്കണം. ക്ഷമ ചോദിക്കുന്ന എന്തിനാ ചിരപ്പ? നീ അവളുടെ ചേട്ടനല്ലടാ. ഞാനാരാ? വെറും ഒരു ഹോസ്റ്റൽ വാർഡൻ. ഹോസ്റ്റലിലുള്ളവരുടെ നല്ലതും ചീത്തയും നോക്കുന്ന ഗാർഡിയൻ. ഒടുവിൽ അവർ ഹോസ്റ്റൽ വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരാരും ഞാനാരും. ഇത്ര നാളെ ചിറ്റപ്പന്റെ വാക്കുകളല്ലേ ഞങ്ങൾ കേട്ടിട്ടുള്ളത്? എന്നിട്ട് ഇതിന്റെ പേരിൽ പിണങ്ങിപ്പോൻ തുടങ്ങിയാണോ ചിറ്റപ്പ? ചിറ്റപ്പന് ഒരു പിണക്കവും ഇല്ല മോനെ, പക്ഷെ അവൻ ആരാണെന്ന് അറിയാം. നമസ്കാരം. എന്റെ പേര് തുളസി. നിങ്ങൾക്കൊരു പണക്കാരനാണ് വേണ്ടതെങ്കിൽ എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയാണ് നോക്കുന്നതെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്. കുടുംബമഹിമയും പാരമ്പര്യവും തറവാടുമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഞാൻ രാമനമ്മടം കോലകത്തെയാണ്. ഞാൻ നിങ്ങളുടെ മകളുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടല്ല സർ, സംസ്കാരവും സ്വഭാവശുദ്ധിയും ദൈവവിശ്വാസമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയെ കണ്ടെത്താഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. സ്നേഹമെന്നത് പരസ്പരം ഇഷ്ടപ്പെടൽ മാത്രമല്ല, പരസ്പര വിശ്വാസം കൂടിയാണ്. ഞങ്ങളുടേത് യഥാർത്ഥ സ്നേഹമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിക്കണം. വെൽ, ഇത്രയൊക്കെ കേട്ടപ്പോ എന്നേക്കാൾ യോഗ്യൻ നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. സോറി സർ, ഇത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ആയിരുന്നില്ല. നോ 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 നോ, നോട്ട് അറ്റ് ആൾ. നിങ്ങളുടെ എത്ര ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള മനസ്സ്. ആദ്യം അളിയനും അളിയനും കൂടി, അടുത്തത് അളിയന്റെ അച്ഛനും അമ്മയും, എന്റെ അളിയന്റെ എന്റെ ഫാമിലി, ഇവരാ എന്റെ അളിയന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. ഡോക്ടർ സുലേഖ, രാജു. ഹലോ. ഒന്ന് വേഗം എടുക്ക്, വേറെ പണിയുണ്ടേ? എന്ത് പണി? പിള്ളേരുടെ കാര്യം കൂടെ ആലോചിക്കണ്ടേ? പിള്ളേരോ? ആ, എത്ര പേര്? ഒരു 10-12 ആയിക്കോട്ടെ. 10-12 എന്താ അത്രയും വേണ്ടേ? എനിക്ക് ഒരുത്തനെ മതി. ഒരുത്തനോ? ഇതുപോലെ. ഓക്കേ.
അച്ഛന്റെ നാക്ക് തന്നെയാണ്. ഷഡ് ഇടാത്തൊരു തെന്നാത്ത സ്ഥലത്തു കൂടി നടക്കണം, ഇല്ലെങ്കിൽ വശക്കേടാത്ര. ഫാഷൻ ഷോ അവാർഡ് നൈറ്റിനിടെ അജ്ഞാതനായ ഏതോ ഒരാളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ എം പി രാമരാജന്റെ അനുജൻ ഭരതരാജനെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സർ, താങ്കളുടെ അനുജൻ ഭരതരാജനെ ഏതോ ഒരു അജ്ഞാതൻ മർദ്ദിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഇതേ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ, അതൊരു ചെറിയ ആക്സിഡന്റ് ആയിരുന്നു, പുള്ളാരല്ലേ, സ്പീഡ് കൂടിയതാ. അപ്പോ തല്ലുകിട്ടിയതല്ലെന്നാണോ? ഏതോ സ്ത്രീ ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചതാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ആക്സിഡന്റ് ആക്സിഡന്റ് എന്ന് പറഞ്ഞില്ലേ? ആരും അറിയാതെ സിറ്റിയിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് എപ്പോഴാണ് നടന്നത്? എടാ മോനെ, അതുപോലെ വേറൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് കാണണോ? സർ, ഞാൻ സംസാരിച്ചോളാം. സാർ വിളിക്കോളൂ, എല്ലാം ഇതിലുണ്ട്, കൊടുത്തോളൂ. അവൻ ആരായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ചിലർ എതിരാളികളെ തോൽപ്പിക്കാനാണ് അടിക്കുന്നതെങ്കിൽ മറ്റു ചിലർ സ്വയം ചാകാൻ വേണ്ടിയാണ് അടിക്കുന്നത്. ഇവൻ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തരക്കാരനാണ്. ഈ സിറ്റിയിൽ വന്നവൻ എന്റെ അനുജനെ കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചെങ്കിൽ അവന്റെ ഡീറ്റെയിൽസ് എനിക്കറിയണം. നിന്റെ മമ്മി നിനക്ക് 100 rupees ഡെയിലി തരുമല്ലേ? അല്ലേ, 10 rupees ആ തരുന്നത്. അത് നുണയല്ലേ, ഇല്ലെങ്കിൽ കണ്ടു. ഇടടാ, ഇടാൻ. എടാ, നിന്റെ മമ്മി നിനക്ക് എന്നും തരുന്നത് വെറും 1 rupee അല്ലേ? അല്ല, അതൊന്നും അല്ല, 10 rupees ആ തരുന്നത്. ഇവിടെ അയ്യോ, ഒരു പൈസ. റെഡ് ക്രോസിലേക്കാ, പൂവർ ചിൽഡ്രൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. മോനെ, താങ്ക്സ് പറയുന്നില്ലേ? എന്തിനാ പറയുന്നത്? വീഴാതെ പിടിച്ചില്ലേ? നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ എവര് പിടിച്ചേനെ? ഞാൻ താങ്ക്സ് പറയണോ? എങ്ങനെ ഡൊണേഷൻ ഇട്? ഡൊണേഷൻ ഇട്ടവർ ഉമ്മ തരാമോ? 500 ഇട്ടാൽ. ക്ലാസ്സിലേക്ക് പോകാൻ. ധൃതി കൂടിയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഭാര്യയാകേണ്ടി വന്നു. അത് തെറ്റായെന്ന് മനസ്സിലായതുകൊണ്ടാണ് 5 വർഷമായി അകന്നു കഴിയുന്നതും. ഇപ്പൊ എന്റെ കുഞ്ഞിനെ സ്വാധീനിച്ച് വീണ്ടും എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കരുത്, അത് ഞാൻ സമ്മതിക്കില്ല.
ജെന്നിന്റെ അടുത്ത് വന്ന് നിന്ന് നോക്കരുത്. നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ഉടഞ്ഞത്? അതാണോ ഇനി ഉടയ്ക്കുന്ന മുഖമായിരിക്കും. എന്റെ മമ്മിക്ക് ആരുമില്ലെന്നൊന്നും വിചാരിക്കണ്ട, ഞാനുണ്ട്. ഇത് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ഉണ്ടല്ലോ, കൂളിന് അടുത്തിട്ട് തല്ലും, സിറ്റിയിലിട്ട് ഞാൻ തല്ലും, ഫ്ലാറ്റിൽ കയറി തല്ലും, എവിടെ വെച്ച് കണ്ടാലും ഞാൻ അവിടെ ഇട്ട് തല്ലും. ഓർമ്മിച്ചോ? എന്റെ അമ്മോ, ബ്ലഡ് പിത്ത് ഗുണം പത്തന്നല്ലേ. എത്ര പേരെ കൊണ്ടുവന്നാലും ഞാൻ പേടിക്കത്തൊന്നുമില്ല. എന്നെ അങ്ങ് കൊല്ല. എന്റെ അമ്മോ, ഇവ സാധാരണ വിത്തൊന്നും അല്ല. നിന്നെ വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്. ഞാൻ താഴെ നിക്ക, നീ അങ്ങ് വന്നാ മതി. ഒന്ന് നിക്കടാ, ഇനി എന്താ ഉടക്കിയെന്ന് അറിയില്ലല്ലോ. ചോക്ലേറ്റ്? ഇന്ന് എന്റെ മമ്മിയെ, നാളെ നിങ്ങളുടെ മമ്മിയെ, എന്തായാലും മമ്മിയല്ലേ. പെമ്പിള്ളേർക്ക് വരെ മമ്മിമാരെ സൈറ്റടിക്കുന്ന എന്തിനാടാ? അയാൾ എന്റെ മമ്മിയെ സൈറ്റടിക്കാൻ വേണ്ടി എനിക്ക് ചോക്ലേറ്റും കൊണ്ടാടാ വന്നത്. നിന്റെ മമ്മിക്ക് വേണ്ടി ചിലപ്പോ വീട് ഗെയിമാവും തരിക. ചെറിയ പിള്ളേരല്ലേ, വീണു പോവില്ലേ? അപ്പൊ പാവം നമ്മളെ മമ്മിമാരല്ലേ വിഷമിക്ക. നീ തന്നെ എന്തെങ്കിലും ചെയ്യടാ. എന്താ ചെയ്യണ്ടെന്നറിയോ? തല്ലേല്ല, കൊല്ലണം. എന്നാ കേസോ വേണെങ്കി? നിന്റെ ഡാഡി എസ് എ അല്ലേ, നീ അത് സോൾവ് ചെയ്തരണം. എന്റെ ഡാഡിയോ? വയ്ക്കടാ. എടാ, നിന്റെ ഡാഡിക്ക് ചിലപ്പോ കൈക്കൂലി കൊടുക്കണമായിരിക്കും അല്ലേ. എന്നാ കൊടുക്ക്. ശരിയാവില്ല. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നമ്മൾ എല്ലാരും ചേർന്നൊരാളെ അടിച്ചാൽ ന്യായമാണോ? നമുക്ക് വേണ്ടത് ന്യായമല്ല, നമ്മളെ മമ്മിമാരെയാ. സാർ, സാർ, അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. പൊന്നുമോനെ, നിന്നെ എനിക്ക് കാണാതിരിക്കാൻ വയ്യ. നമ്മൾ പിന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു. ഹരിശ്രീ എഴുതിക്കാൻ പോലും ഡാഡിക്ക് ഭാഗ്യം കിട്ടിയില്ല. നീണ്ട 5 വർഷങ്ങൾ, 50 വർഷങ്ങൾ പോലെയാ തോന്നുന്നത്. മോൻ നന്നായി പഠിക്കുന്നുണ്ടോ? ഡാഡിന്ന് നീ എന്നാണോ ഒന്ന് വിളിക്കുന്നത്? അവർക്ക് നമ്മളെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്നാ തോന്നേ. ആ ഗിഫ്റ്റോടെ പോയി. ഇതെന്താ സിഗരറ്റിന്റെ സ്മെല്ല് വരുന്നത്? ആംഗ്ലി സിഗരറ്റ് വിളിക്കുന്നുണ്ടാവും. ഓഹോ,
വീണ്ടും വലിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ആങ്ങളുടെ മമ്മിക്കറിയോ? വല്ലവരും തരുന്നൊക്കെ വാങ്ങുന്ന എന്തിനാ? പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ല നിനക്ക്, അതുകൊണ്ടല്ലേ മാർക്ക് ഇങ്ങനെ കുറഞ്ഞത്. ഇനി ഫ്ലാറ്റ് തോറന്ന് ഇറങ്ങിയ കൊന്നളയും ഞാൻ. മമ്മിയും മോനും ഭയങ്കര ഇഷ്ടമല്ലേ? മമ്മിയും മോനും ഫ്രണ്ട്സ് അല്ലേ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാ മമ്മിക്ക് ദേഷ്യം വരില്ലേ? ഇല്ലേ മോനു, മോൻ എന്ത് വേണമെങ്കിലും മമ്മി വാങ്ങിത്തരില്ലേ? മോനെ ഇന്നലെ കിഡ്സ് വേൾഡിൽ കൊണ്ടുപോയി, നെക്സ്റ്റ് സൺഡേ എക്സിബിഷന് പോവും, അവിടുന്ന് മമ്മി എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. എന്റെ മോനിത് തിരിച്ചു കൊടുക്കണേ, കൊടുക്കില്ലേ? കൊടുക്കോ. ഐ ലവ് യു ഡാ കണ്ണ, സേ മമ്മി ഐ ലവ് യു. എനിക്ക് സന്തോഷമായിടാ, നിന്നെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് എത്ര കാലമായി. മോനത് ഇഷ്ടമായില്ലേ? എന്റെ മമ്മക്ക് ഇഷ്ടമില്ല. ഡാഡി ഒരിടത്ത് പോവില്ല.
എന്റെ കൂടെ ഉണ്ടോ? നീ എവിടുന്നാ വരുന്നത്? സ്കൂളിന്ന്. പിന്നെ നിന്റെ ബാഗ് എങ്ങനെ ഇവിടെ വന്നു? നുണ പറഞ്ഞതാണ് അല്ലേ? എവിടുന്നാ നീ ഇങ്ങനെ നുണ പറയാൻ പഠിച്ചത്? മമ്മിയുടെ അടുത്തുന്ന. ഞാൻ നുണ പറഞ്ഞെന്നോ? 5 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അടുത്ത വീട്ടിൽ അങ്കിൾക്കും നമുക്ക് ശരിക്കും റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ, അത് നുണയായിരുന്നില്ലേ? ഇത്ര നാളും എന്റെ ഡാഡി അമേരിക്കയിലാണെന്ന് പറഞ്ഞു, അത് നുണയാണോ അല്ലയോ? നിർത്തുന്നുണ്ടോ? നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഡാഡി അത്ര നല്ലവനൊന്നുമല്ല. എന്നാ ഡാഡി പറഞ്ഞത് മമ്മി വളരെ നല്ലതാണെന്ന. അടുത്ത വീട്ടിൽ അങ്കിൾക്കും നമുക്ക് ശരിക്കും റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ, അത് നുണയായിരുന്നില്ലേ? ഇത്ര നാളും എന്റെ ഡാഡി അമേരിക്കയിലാണെന്ന് പറഞ്ഞു, അത് നുണയാണോ അല്ലയോ? ഇത്രയും നാളും അകന്നിരുന്നിട്ട് എന്തിനാ ഇപ്പൊ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വന്നത്? എല്ലാം നിനക്കാണല്ലോ സംഭവിക്കുന്നതെന്ന് ഞാൻ ഓർക്ക. ഏത് സ്റ്റേജിലാ ഇപ്പോ? അഡ്വാൻസ്ഡ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം. Don't bother. ഐ നോ നിങ്ങളിപ്പോ ഫ്ളാറ്റ് കാലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ 204 ഉള്ള ഒരു കാരണമാ. എന്താ ശരിയല്ലേ? ആ ചോദിക്കട്ടെ, മടിക്കാതെ പറ. എന്താ വേണ്ടത്? അവന്റെ കൈ വേണോ കാല് വേണോ? കൈയും കാലും എടുക്കണോ അതോ ജീവൻ തന്നെ വേണോ? ഡിസൈഡ്. ഫ്ളാറ്റ് കാലി ചെയ്യിച്ചാ മതി. അവനെ കൊണ്ട് ഫ്ളാറ്റ് കാലി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് വി ആർ ബാസി എന്നല്ല, പേര് മാറ്റി ഞാൻ. എന്റെ അപ്പാർട്ട്മെന്റിൽ പുതുതായിരുന്ന താമസത്തിന് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അവനെ, തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തിനാ കയറ്റി താമസിപ്പിച്ചത്? സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്യും. എന്റെ സ്വഭാവത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ മേർഡർ ചെയ്തു പോകുമോ എന്നൊരു ടെൻഷൻ. അപ്പൊ ശല്യം തീരുമല്ലോ. എന്റെ കൈ കൊണ്ടത് ചെയ്യുകയാണെങ്കിൽ എന്റെ ഫ്ളാറ്റിലുള്ളവർക്കെല്ലാം നാഥനില്ലാതായി പോയില്ലേ? അതുകൊണ്ടാണ് അവസരം നിനക്ക് തരുന്നത്. അവന്റെ ഫോട്ടോ എട്. ഫോട്ടോയോ? ആ പഴയ സ്റ്റൈൽ തന്നെ ഇപ്പോഴും അല്ലേ? ആ കള്ളി ലുങ്കിയും സിന്ദൂര കുറിയും വായിൽ മുറുക്കാനും മാറണം. എവിടെ ഉണ്ടാവും? വേറെ എവിടെയെങ്കിലാണെങ്കിൽ നിന്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. എന്റെ അപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടാവും. ദ അഡ്വാൻസ്. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. നമ്മുടെ സിറ്റിയിലോ? മമ്മി ആ ടെഡി ബിയർ വേണം. ഇതോ ആ ടെഡി ബിയർ എടുക്കും. ഇതാണോ മാഡം?
വേണ്ടി ഇത്ര നാൾ ഞാൻ ഈ നാട് മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നടാ. നിന്നെ വേറെ ആരെങ്കിലും കൊല്ലാൻ ഞാൻ സമ്മതിക്കുമെന്ന് കരുതിയോ? നീ ചാകേണ്ടത് എന്റെ കൈകൊണ്ട് മാത്രമാ. Oh!
എന്തിനാടാ കൈ പിറകെ പിടിച്ചിരിക്കുന്നത്? സാരെന്തിനാ ഇങ്ങനെ പേടിച്ചു പറയുന്നത്? എനിക്ക് പനിയാടാ. ഇങ്ങനെ മരിക്കുന്നവർക്ക് 50,000 രൂപ കൊടുക്കുന്ന? ഇത് അങ്ങനത്തെ പനിയൊന്നും അല്ലടാ. ഞാൻ അഡ്രസ് കൊടുത്തോണ്ടാ. അവരവനെ തല്ലിയതെന്ന് അവ അറിഞ്ഞാൽ അവൻ കേറി വന്ന് എന്നെ എന്ത് ചെയ്തു ഓർത്തുള്ള പേടിയുണ്ടാ? അവൻ ഒറ്റയ്ക്ക് വന്ന് എന്ത് ചെയ്യാനാ സാർ? നീ എന്തറിഞ്ഞിട്ടാടാ ഈ പറയുന്നത്? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഈ സൈഡിൽ 10-20 പേര്, ആ സൈഡിൽ 10-20 പേര്. ആലോചിക്കുമ്പോ ഒരു സമാധാനവും കിട്ടുന്നില്ലടാ. ഇതൊന്നും കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ അണ്ണ. എന്തോ എപ്പോഴും സ്കോർ എത്രയാ സ്കോർ എത്രയാന്ന് ചോദിക്കുമായിരുന്നു. ആര് ഫോർ അടിച്ചാലും സിക്സ് അടിച്ചാലും അത് അണ്ണൻ അടിച്ച പോലെ സന്തോഷമായിരുന്നു. സെഞ്ചുറി അടിക്കേണ്ട കൊണ്ട് അക്കൗണ്ടായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ അണ്ണ? എന്നാലും അവന് ബൗളിങ് സമ്മതിക്കണം. എന്റെ മൂതാ വന്നു, ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. തുളസിയെ കൊന്നത് നിങ്ങളുടെ അനുജനാണോ എന്റെ മകനാണോ? നിങ്ങളുടെ മോനാ. ഈ ചോരയ്ക്ക് വേണ്ടിയില്ലേ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്? നോക്ക്, ബ്ലഡ്, സെയിം ബ്ലഡ്. 5 വർഷത്തെ പക അത് തീർക്കാനാണ് നമ്മളെല്ലാം ഇത്രയും കാലം കാത്തിരുന്നത്. പക്ഷെ അത് തീർക്കാൻ നിങ്ങളുടെ മകനെ കൊടുക്കേണ്ടി വന്നു. ശത്രുവിനെ കൊല്ലാൻ വേണ്ടി എത്ര നാൾ കാത്തിരുന്നെന്നോ ആരൊക്കെ ചത്തു എന്നോ എന്നതിലല്ല, എങ്ങനെയാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും അവനെ കൊന്നോ എന്നുള്ളതിലാണ് കാര്യം. അച്ഛാ, തുളസിയെ കൊന്നതിന് രാമചന്ദ്രവർമ്മ നമ്മളെ ടാർഗറ്റ് ചെയ്താലോ? എന്റെ മകനാണ് മരിച്ചത്, ഞാനാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. മൂർച്ചയിൽ അവനെ കാണാൻ അവന്റെ തന്ത വരും. അവിടെ ഇട്ട് അയാളെയും കൊല്ലണം. കൊല്ലും ഞാൻ. എനിക്ക് വേണ്ട. എന്താ വേണ്ടത്? കഴിക്ക്. എനിക്ക് വേണ്ടെന്ന്.
നിന്നോട് പറഞ്ഞത് കഴിക്കണുണ്ടോ? മാഡം, സാറിനെ ഐ സി ഒന്നും മാറ്റിയിട്ടില്ല. കണ്ടീഷൻ വളരെ സീരിയസ് ആണെന്നാ പറയുന്നത്. എവിടേക്കാ? ഗണപതി, എന്റെ ഡാഡി രക്ഷിക്കണേ. തുളസി ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞാൽ അവരടങ്ങിയിരിക്കയില്ല. എനിക്കതല്ല വിഷമം. വസുന്ധരയ്ക്ക് അവനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ എങ്ങനെയാ മനസ്സ് വന്നത്? അവര് തമ്മിൽ പിരിഞ്ഞിട്ട് 5 വർഷമായില്ലേ? എന്ന് വെച്ച് ഈ അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത്? അവരെന്തുകൊണ്ടാ പിരിഞ്ഞെന്ന് അറിയില്ല നിനക്ക്? ഈഗോ പ്രോബ്ലമല്ലേ? യഥാർത്ഥ കാരണം അതൊന്നും അല്ല. സാറിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? അതിന് ഞങ്ങളൊരു പാർട്ടി നടത്തിയിരുന്നു സാർ. എത്രയായി? 8,999 രൂപ 99 പൈസയായുള്ളൂ സാർ. അത് ബാറിനാണ് സാർ. സാമ്പ്രാണത്തിന് 16 രൂപയോ? അതെന്തിനാ? നമ്മുടെ പ്രദീപിന് മദ്യത്തിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. മണം അറിയാത്ത കുടിക്കാൻ വേണ്ടിട്ടാ.
എന്നാ പിന്നെ ഗ്ലാസ്സിൽ കലക്കി കുടിക്കാൻ പറ, ചൊവ്വേറിയില്ല. പിന്നെ എമ്പില്ലോ, ഇതെന്തിന്റെ? സാറ് ഹണിമൂണിന് പോയതിന്റെ? ഞങ്ങൾ ഹണിമൂൺ പോയിന് നിങ്ങൾ പാർട്ടി എടുത്ത് എന്തിനാ? മുതലാളി എൻജോയ് ചെയ്യുമ്പോൾ പാവം സ്റ്റാഫുകൾക്ക് എന്തെന്തേ ചെയ്യണ്ടേ സാർ? ഇനിയുണ്ടോ? ഇതെന്തിന്റെ? സാർ ഞങ്ങളെ ഗൃഹപ്രവേശത്തിന് വിളിച്ചില്ലല്ലോ. അതിന്റെ പേരിൽ നിങ്ങൾ പാർട്ടി എടുത്തില്ലേ? അതെ സാർ. അത് ശരി. എന്താ സാർ? അപ്പോഴേ മുതലാളി ജോലി ചെയ്യുമ്പോ സ്റ്റാഫും ജോലി ഉണ്ട്. അയ്യോ തീർച്ചയായിട്ടും വേണം സാർ. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചെല്ല്. ശരി സാർ. ചെല്ല്. ഹലോ. എന്ത് പറ്റി വസു? കൺഗ്രാറ്റ്സ് പറയളിയ. എന്താ നിന്റെ കല്യാണം ഉറപ്പിച്ചോ? അളിയെ ശരിക്കും കല്യാണം കഴിപ്പിക്കേണ്ടവൻ വരാൻ പോവല്ലേ? പണ്ടിമേളം പട്ടും കുത്തും പഞ്ചവാക്യ തപ്പുത്തെങ്കിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടും. ആരെയാ അളിയാ? അമ്മയോടാ അളിയാ. ഇതൊക്കെ ഫോണിലൂടെയാണോ? നേരിട്ട് എന്ന് പറയുന്നല്ലോ എന്റെ മര്യാദ. സാറേ, ഈ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യണം. എന്തിന്? ദയവ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. എന്താ, ഞങ്ങൾക്ക് മെജോറിറ്റി ഉണ്ടെന്നുള്ള ഭയവാ? അല്ല. ഇത് നിങ്ങൾ നേരായ മാർഗത്തിൽ നേടിയ മെജോറിറ്റി അല്ല, കിഡ്നാപ്പ് ചെയ്ത് നേടിയെടുത്ത മെജോറിറ്റിയാ. ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തല്ല, അവരായിട്ട് വന്നതാ. എന്താ ജിതേന്ദ്ര, മര്യാദക്ക് ഞങ്ങളുടെ ആളുകളെ വിട്ടതാ? ഇല്ലെങ്കിലോ? വിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ അങ്ങ് കൊല്ലുവോ? ദാ ആ വാളിങ് എടുക്ക്. ഇന്നാടോ പിടിച്ചോ, കൊല്ലണോ? വെട്ടിയാൽ തല ഉടലും രണ്ടാക്കണം. രണ്ടാമതൊരു വെട്ടി വെട്ടാണ്ടി വരരുത്. ജിതേന്ദ്ര, നീ സഞ്ചരിക്കുന്നത് ശരിയായ മാർഗത്തിലൂടെ അല്ലെന്ന് ഓർക്കണം. അതറിയാലോ. എന്നാ വേഗം പുറ്റോ. ഇല്ല, ഇവിടുന്ന് ജീവനോടെ പോവില്ല. വേഗം പോണോ. വെട്ടും കുത്തും ഒക്കെ എന്തിനെങ്കിലും പരിഹാരമാണോടാ? എന്തിനാ വർമ്മ സാറ്, ഈ പ്രശ്നങ്ങളൊക്കെ അവൻ കൊല്ലു എന്ന് പറഞ്ഞാൽ കൊല്ലും. എന്തിനാ വെറുതെ ചാവാ നിൽക്കുന്നത്? അതൊക്കെ പോട്ടെ, ഇപ്പൊ നിങ്ങക്ക് എന്താ വേണ്ടത്? എന്റെ ആൾക്കാരെ എനിക്ക് വിട്ടുകിട്ടണം. നിങ്ങളുടെ ആൾക്കാരോ? അവര് ഞങ്ങളുടെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നവരാണെന്നാ വിചാരിച്ചത്. നിങ്ങളുടെ ആൾക്കാരാണെ, കൊണ്ടുപോയിക്കോ. ഒന്ന് മാറി നിക്കടാ, കൊണ്ടുപോട്ടെ. എണീറ്റ് പൊയ്ക്കോന്നേ. നിങ്ങൾ ആൾക്കാർക്ക് ആഹാരം കൊടുത്ത് അണികളാക്കാൻ നോക്കുന്നു, എന്നാ ഞാൻ ഭയപ്പെടുത്തിയാണ് അവരെ അണികളാക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നയത്തിനും എന്റെ രാഷ്ട്രീയ നയത്തിനും അതാണ് വ്യത്യാസം. ഈ നാടിന് ആവശ്യം ഞങ്ങളുടെ ഭരണമാ. ഇവിടെ തലയിൽ ആദർശവും കൊണ്ട് നടക്കുന്നവരൊന്നും അല്ല, തല അറുത്തെടുക്കാൻ അറിയാവുന്നവരാ ഭരിക്കേണ്ടത്. എന്തു വെച്ചിടാ, എന്തിനാ പല്ലിങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നത്? കൈയും ചുരുട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. നിന്നെയാണോടാ ഇവിടെ നിങ്ങൾക്ക് ദൂരെ സിറ്റിയിൽ കൊണ്ടുവിട്ട് പഠിപ്പിച്ചത്? എന്താടാ നിന്റെ പേര്? എന്തായാലും എന്ത്,
നിന്റെ തന്ത വളരെ ബുദ്ധിയുള്ളവനാ. നീ ഒരുത്തനെങ്കിലും ബാക്കി ഉണ്ടാവാനാ അങ്ങ് ദൂരത്തൊക്കെ വിട്ട് പഠിപ്പിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വല്ല കയ്യാൻ കളിക്കാൻ പറ്റി ഇറങ്ങി പുറപ്പെട്ടാണല്ലോ. തിരിച്ചു വരാത്തത്ര ദൂരത്തിൽ എത്തിക്കുന്നു. എടോ കളക്ടറെ, ഇലക്ഷൻ തുടങ്ങേണ്ട ടൈം ആയില്ലേ? തുടങ്ങാം സർ. വരണടാ, വാടാ, വാ പോ. പോയി വേറെ വല്ല പണി നോക്ക്. ഈ ജെ പിയോട് കളിച്ച് ജയിക്കണമെങ്കിൽ ഇനി നീ 10 ജന്മം എടുക്കണം. എടാ, വർമ്മ സാറും അണികളും പോകുന്ന കണ്ടില്ലേ, ഒരു യാത്രയപ്പ് കൂട്. നമ്മുടെ ചെലവിൽ എല്ലാവർക്കും ഓരോ സോഡാ കൂടി വാങ്ങിച്ചു കൊടുത്തു വിട്ടേക്ക്. ആ ചെറുക്കൻ ഒരു ജ്യൂസ് ആയിക്കോട്ടെ. നീ അതൊന്ന് ശ്രദ്ധിക്കണ്ടല്ലോ സി. ചെയർമാൻ സ്ഥാനത്തേക്ക് ജിതേന്ദ്രൻ സാറിന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്നവരൊക്കെ കൈവക്ക. അവന്മാരോട് തോറ്റു കൊടുത്തത് മോശമായി പോയി. അതെനിക്കും അറിയാമടാ, പക്ഷെ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ആവേശം കൊണ്ട് എടുത്തു ചാടിയാൽ നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരുടെ കുറെ ശവങ്ങൾ അവിടെ വീഴുമെന്ന് അറിയാവുന്നത് കൊണ്ടാ തിരിച്ചു പോവാന്ന് ഞാൻ പറഞ്ഞത്. ഡാ, വണ്ടി നിർത്ത. അവൻ എവിടെയാടാ? ഇവന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയോളാം. അണ്ണൻ ചെല്ലേ, ഒപ്പട്. വണ്ടി തിരിക്കടാ. രാഷ്ട്രീയത്തിൽ പതിവുള്ളതല്ലേ, നിങ്ങൾ അതൊന്നും നോക്കണ്ട. ചെയർമാനെ ഒപ്പിടിക്ക്, വേഗമാകട്ടെ. ഒപ്പിടുക. Oh!
ഒറ്റവട്ടില തുളസിയെ ഞാനിന്ന് വെറുതെ പറഞ്ഞതാണ്, ഒന്നും ചെയ്യല്ലേണ്ടോ. എന്റെ അച്ഛനെ നേരെ നീ കൈവക്കും, അത്രക്കായടാ? ലക്ഷ്യം തെറ്റിയതല്ലടാ, എഴുന്നേക്കടാ പട്ടി. എന്റെ അച്ഛനെ നിനക്ക് കൊല്ലണം അല്ലേ? എന്നാ ഒന്ന് കൊല്ലടാ, കൊല്ലടാ. നിന്റെ പണവും അധികാരവും ആൾബലം കൊണ്ട് രാമചന്ദ്രവർമ്മയുടെ അണികളിൽപ്പെട്ട കുറച്ചുപേരെ നിനക്ക് പിടിച്ചുകൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കും. എന്നാ ഞാൻ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കില്ല. നിന്റെ വെറും അണികളെ മാത്രമല്ല, നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ നാടും വീടും എല്ലാം ഞാൻ തകർക്കോടാ. ഇത് ഞാനാ പറയുന്നേ. തുളസി രാമചന്ദ്രവർമ്മയുടെ മകൻ. നിങ്ങളുടെ ആദർശവും നിങ്ങളുടെ മകന്റെ നീതിബോധവും കൊണ്ടാണ് നിങ്ങളെ വീണ്ടും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. എന്താ മോനെ, എന്താ ഈ ചോരയൊക്കെ? ഒന്നുമില്ല, ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. ചത്തത് അമ്മ ആവശ്യമില്ലാത്താണ് നിന്നോട് ആരാ പറഞ്ഞത്? ഏതെങ്കിലും ഒരുത്തിന് എന്റെ അച്ഛനെ ഷർട്ട് പിടിച്ച നിനക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞാലും എനിക്കതിന് കഴിയില്ലടാ. അതൊക്കെ ശരിയാ, നിനക്കുമല്ലോ പറ്റിയിരുന്നേറിയ ചത്തുപോയനെ. അച്ഛന്റെ അഭിമാനത്തെക്കാൾ വലുതല്ല എന്റെ ജീവൻ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? നീ ഇതൊന്നും തിരക്കണ്ട, അതേക്കല്ലേ എനിക്കറിയണ്ടേ. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്, നീ അകത്ത് പോ. നിങ്ങളുടെ ഫാമിലി മാറ്ററോ? തുളസി, ഭാര്യയോട് സംസാരിക്കേണ്ട രീതി ഇതാണോടാ? വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്വന്തം ഭാര്യയുമായ തറവാട്ടിലേക്ക് വരിക, എന്നിട്ടല്ലടാ നീ തല്ലുണ്ടാക്കിയത്? നമ്മുടെ ആൾക്കാരെയും പിടിച്ചോണ്ട് അച്ഛനെ അപമാനിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ കൈയും കെട്ടി നോക്കിക്കണമെന്നാണോ? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ ഞാനുണ്ട്, നിന്റെ അളിയനുണ്ട്, അമ്മാവനുണ്ട്, ഈ നാട് മുഴുവൻ നമ്മുടെ ആൾക്കാരുമുണ്ട്. എന്നാൽ ആ പെണ്ണിനെ കുറിച്ച് ആലോചിക്കാൻ നീ ഒറ്റ ഒരുത്തന്നെ ഉള്ളൂ ഇന്ന്. നീ ഇപ്പോൾ രാമചന്ദ്രവർമ്മയുടെ മകൻ മാത്രമല്ലടാ, വസുന്ധരയുടെ ഭർത്താവും കൂടിയാണ്. അവളുടെ വീട്ടുകാർ കൊണ്ടുവന്ന വിവാഹം വേണ്ടെന്ന് വെച്ച് നിന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചോളാം. ഭാര്യ ഒരിക്കലും സ്വന്തം സുഖം മാത്രം നോക്കില്ലടാ, ഭർത്താവിന്റെ താല്പര്യങ്ങളാണ് അവൾക്ക് വലുത്. എടാ മോനെ, എവിടെയാണെങ്കിലും മനുഷ്യന്റെ മരണത്തോടെ പകയും അവസാനിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ മനുഷ്യന്റെ മരണത്തോടെയാണ് പക ആരംഭിക്കുന്നത്. നിനക്കതൊന്നും അറിയാത്തതല്ലോ. നോക്കുമോളെ, അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ പേര് ചുമരിൽ നിന്ന് മാച്ചു കളഞ്ഞതിന് ആ പയ്യന്റെ കൈ അവൻ മുറിച്ചു. അവന്റെ ചേട്ടനെ അപമാനിച്ചെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വീടിനു നേരെ അവൻ ബോംബെറിഞ്ഞു. സത്യത്തിൽ ഇതുപോലൊരു മകൻ ജനിച്ചാൽ ഈ നാട്ടിൽ അതൊരു വലിയ ഉത്സവം പോലെയാണ് മോളെ. അവന്റെ സ്വഭാവത്തിന് ഇവിടെ നിന്നാൽ അപകടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് സിറ്റിയിൽ വിട്ട് പഠിപ്പിച്ചത്. അവൻ ഉദ്യോഗം നേടി നിന്റെ ഭർത്താവുമായി. ഏത് ഭാര്യാ ഭർത്താക്കന്മാർക്ക് പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നുവോ അവർ സന്തോഷത്തോടെ 100 വർഷം ജീവിക്കുമെന്ന് പറയാറുണ്ട്. ഇവിടെ സംഭവിച്ചതെല്ലാം നീ അങ്ങ് മറന്നേക്കും മോളെ. നാളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മുടെ ഏരിയ ഒന്ന് ഒരുത്ത നിങ്ങളെ അടിച്ചിട്ട് അവനെ തുണ്ടം തുണ്ടമാക്കി അറിയാതെ എന്തിനാ വെറുതെ വിട്ടത്?
ഒറ്റ ഫോൺ എനിക്ക് ചെയ്യാൻ വരുന്നില്ല. ആ ഒത്തു ടിവിയുടെ മുന്നിൽ ഇരുന്ന് ക്രിക്കറ്റ് കാണുന്നവർക്ക് എന്തോ അറിയാം, ബാറ്റ് കൊടുത്തോണ്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി നോക്ക്, അവിടെ കിടന്ന് ചക്രശ്വാസം വരയ്ക്കുന്ന അപ്പൊ കാണാം. എന്താ അവൻ നീ വിചാരിക്കുന്ന അത്ര നിസ്സാരക്കാരനല്ലടാ, നമ്മൾ പ്രതീക്ഷിക്കാതല്ലേ അവൻ അറ്റാക്ക് ചെയ്ത് കളഞ്ഞത്. നമ്മുടെ ആൾക്കാരെ മുഴുവൻ അവൻ ഒറ്റയ്ക്ക് നിന്നല്ലേ അടിച്ചു നെരുപ്പാക്കിയത്. രാമചന്ദ്രവർമ്മ ശരിക്കും നയമറിയാവുന്നവനാ, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചുവടുമാറ്റാൻ അയാൾക്കറിയാം. എന്നാൽ അയാളുടെ മകൻ ഒരു സിംഹമാ, സ്ഥലകാലമൊന്നും നോക്കാതെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. സമ്പത്തും ആൾബലവും പദവിയും അധികാരവും ഉണ്ടായിട്ടും സിംഹങ്ങളെ പോലെ ജീവിച്ച നമ്മളെ തെരുവ് പട്ടികളെ പോലെ ആക്കിയില്ലേ അവൻ. ഇപ്പോ ഇപ്പോൾ ഇനി ആ സിഎമ്മിനോട് ഞാൻ എന്തു പറയുവടാ? വെറുതെ വിടരുത്, ജീവിക്കാൻ അനുവദിക്കരുത്, നമ്മൾ തോക്കാൻ പാടില്ല. അതാണ് വേണ്ടത്, ഒരേ ഒരു ബൗൺസർ. ഹെഡ് ഇൻജുറി, ഡെത്ത്, മാച്ച് ഓവർ ദി എൻഡ്. ഒന്നുമില്ലളിയ, അമ്മയും അച്ഛനും ചെറുപ്പത്തിലേ ഞങ്ങളെ വിട്ടു പോയതല്ലേ. അവൾക്ക് ചെറുപ്പം മുതലേ വയലൻസ് എന്ന് വെച്ചാൽ പേടിയാ, അതൊന്നും കണ്ട് ശീലമില്ലാത്തോണ്ടാ. ഹേയ്, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ ഞാൻ തന്നെയാടാ. ആ ഏച്ചി കോക്കോകോള ആന്റി അല്ലടാ, കോടമംഗലത്തെ ആന്റിയാ സംസാരിക്കുന്നേ. ഇന്ന് വൈകിട്ട് വീട്ടില് ഒരു ലാഞ്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലാഞ്ച് അല്ല, ലഞ്ച്. അത് ഞാൻ സ്റ്റൈലാക്കി പറഞ്ഞതല്ലേ. കേട്ടോ, നീ ഈ കാര്യം ഫർഗെറ്റ് ആകാതെ റിമെമ്പർ ചെയ്ത് വിസിറ്റിംഗ് ചെയ്യണം. ഓക്കെ. ഹലോ ഹലോ ഹലോ, എന്റെ വോയിസ് കട്ടിംഗ് കട്ടിംഗ് ആയി കേക്കുന്നോ? അതെന്താണെന്നോ, ബാറ്ററിയിൽ ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ, എനിക്ക് ഒത്തിരി പേര് ഇൻസൾട്ട് ചെയ്യാനുള്ളോ? ഇൻസൾട്ട് അല്ല, ഇൻവൈറ്റ്. ഓ, അത് ഞാൻ സ്റ്റൈലി പറഞ്ഞതല്ലോ. വിനോദേ, ഞാൻ നിന്നോട് പിന്നെ ടോക്കാം, ഫോണ് വെക്കുവന്നേ. കേട്ട രമേ, ഈ സ്ഥലം ഞങ്ങൾ ആദ്യം വാങ്ങാൻ നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചതാ. നിങ്ങളെ പോലെ അല്ലല്ലോ, ഞങ്ങളൊക്കെ വലിയ റീച്ചല്ലേ, നമുക്ക് പറ്റില്ലെന്നേ. എന്താനിയ, ഞാൻ ആരാണെന്ന് നോക്കാന്നോ? ഈ കോളനിയിലെ എല്ലാവരും എന്നെ കൊടമംഗലം ആന്റി എന്നാ വിളിക്കുന്നേ. കൊടമംഗലം വീട്ടുപേര് ആന്റി? അല്ലന്നേ, അതാ എന്റെ സ്ഥലപ്പേര്. അതിനു മുമ്പ് പാലക്കാട് ആന്റി എന്ന് എന്നെ വിളിച്ചിരുന്നേ. ഒത്തിരി സ്നേഹമുള്ളൊരു പാലാന്റി എന്ന് എന്നെ വിളിക്കുമായിരുന്നു. കൊടമംഗലത്തെ 20 ഏക്കർ വിറ്റപ്പോഴേ ഞങ്ങ പോലും പ്രതീക്ഷിക്കാത്തത്ര കാശല്ലേ കിട്ടിയത്. അന്നേരം ചേട്ടൻ അതിന്ന് കൊറേ കാശെടുത്ത് ഈ പട്ടുസാരിയും കൊറേ സ്വർണവും വാങ്ങിയെന്നേ. വേണ്ടെന്ന് പറഞ്ഞ് കേക്കണ്ടേ, നിനക്ക് വേണ്ടിയല്ലേ എല്ലാം ഉണ്ടാക്കുന്ന, വേറെ ആർക്ക് വേണ്ടിയാന്ന്. ഞാനും പിന്നെ വിചാരിച്ചു എന്നാ ശരി, ചേട്ടൻ അതുകൊണ്ട് വിഷമാകണ്ടാന്ന്. ഈ സെയിം ഡയലോഗ് ഞാൻ ഏതോ പഴയ സിനിമയിൽ കേട്ടിട്ടുണ്ട്. സിനിമയിലോ? എത്ര പേരാ എന്നെ അഭിനയിക്കാൻ വിളിച്ചെന്നറിയോ? അല്ലേ, വാ 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 വാ, കൊടമംഗലിയാനിയോ? നിങ്ങളുടെ കാര്യൊക്കെ എനിക്കറിയാന്നേ. ലവിംഗ് മാരേജ് ആയിരുന്നില്ലേ? വിമാനത്തിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും കൂടി ലൈനായതല്ലേ. നോക്ക്, ഞാനെന്താ പറയുന്നെന്ന് വെച്ചാല്, അന്ന് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ കുടുങ്ങിയത് പോലെ ഇനിയും കുടുങ്ങാതിരിക്കാൻ നോക്കിക്കോണം. ഒരു തവണ ലവിൽ കുടുങ്ങിയാലേ പിന്നെ വീണ്ടും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. എന്നോട് കാര്യം അന്വേഷിക്കാൻ നീ ആരാടാവേ? പണിക്കാരനല്ലേ? ഓണറും ഓണറും സംസാരിക്കുന്നിടത്തെ വേലക്കാരന് സംസാരിക്കാനുള്ള അവകാശം ആരാടാ തന്നത്? ഈ സോഫയിലോ? ഈ സോഫ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? കുഴപ്പമെന്താ? ആന്റിയുടെ സ്റ്റാറ്റസ് അറിയില്ലടാ, ആന്റിക്ക് സാധാരണ പറ്റില്ലടാ. അല്ലേ ആന്റി, എന്ത് ഹീറ്റാ ഇവിടെ? ഫാൻ സ്പീഡ് കൂട്ടണോ? എന്തൊരു വിട്ടിത്തോടാ നീ ചോദിക്കുന്നത്? ഫാൻ ഇട്ട എന്താകാനാ? ആന്റി ആരാണെന്ന് വിചാരിച്ച? റിച്ച് അല്ലേ, വലിയ റിച്ച്. അവരുടെ വീട്ടിലെ എരുമേ പോലെ എസിയിലെ കിടത്തുന്നത്, ചാണവും വാരുന്ന പോലും സ്വർണത്തിന്റെ പാത്രത്തില. അങ്ങനെയുള്ള ആന്റിയുടാ തുക്കടാ ഫാന്റെ സ്പീഡ് കൂട്ടിട്ടെന്ന് അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? വല്ല എസിയോ ഡിസിയോ സിസിയോ ഇട്ടെന്ന് ചോദിക്കണ്ടേ? അല്ലേ ആന്റി, നീ പറയുന്ന കേക്കുമ്പോ നല്ല സുഖമുണ്ട്, പക്ഷെ കൊറേ കേക്കുമ്പോ അതാണ്ട് പോലെ. എന്റെ സ്റ്റൈൽ അതാ ആന്റി, സംസാരിക്കുമ്പോ നല്ല രസമായിരിക്കും, കുറെ കഴിയുമ്പോഴേ ഏതാണ് പോലെ തോന്നുന്നത്. മാഡം കാപ്പി എടുക്കട്ടെ? എന്താണ് ഈ പറയുന്നത്? ആന്റി കാപ്പി കുടിച്ച കറുത്തു പോത്തിലടാ, അസൽ ഗ്രാമർ അല്ലെന്ന്. ഗ്രാമർ അല്ല, ഗ്ലാമർ. അതെയോ? ഞാൻ പണ്ട് മുതലേ ഇംഗ്ലീഷിൽ തീരെ പുറകോട്ടാ. അല്ലേ ബസു, ഒരുപാടടുത്ത് പോണതല്ലേ, വാ. പോവാം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടി ഏർപ്പാടാക്കിട്ടുണ്ട്, വിളിക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് ഞങ്ങളുടെ മാരേജ് ഡേ. വീണ്ടും കല്യാണോ? അയ്യേ, കല്യാണമല്ല, കല്യാണം കഴിഞ്ഞ ദിവസം. കഴുതേ, ആന്റി ആരാണെന്ന് വിചാരിച്ചേ? കൊടമംഗലം ആന്റി അല്ലേ? അപ്പൊ കാര്യമായിട്ടുണ്ടാവില്ലേ? ഒരിടത്ത് ചൈനീസ്, ഒരിടത്ത് ഫ്രഞ്ച്, ഒരിടത്ത് ടർക്കി, വേറെ വേറെ കുക്ക, എല്ലാത്തിനും ഒത്തിരി പൈസ ആവൂലേ. എന്റെ അമ്മോ, നിന്നെ സഹിക്കുന്ന കാര്യം വലിയ കഷ്ടമാ. ഈ കൊച്ചിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം. നമുക്ക് പോവാൻ രമേ, പോയിട്ട് നമുക്ക് ഒരുപാട് വിപികളെ വിളിക്കാനുള്ളതാ. വിപികളല്ല, വിഐപിസ്. അതെനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട നാടക്കടി. നീ വരാൻ മറക്കല്ലേ അനിയാ? ശരി ആന്റി, നമ്മുടെ ബസ് അല്ലടാ. ശരിയാ, പാർട്ടിക്ക് എന്തായാലും പോണം. ആ കൊടമംഗലം ആന്റിക്ക് ഒരു താങ്ക്സ് പറയണം. ഇങ്ങാട് നോക്കി, ഒരു നല്ല പടം പിടിച്ച്. വരൂ വരൂ, വെൽക്കം വെൽക്കം.
നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലികൾ മാറ്റി വെച്ച് ഞങ്ങളുടെ മാരേജ് യൂണിവേഴ്സിറ്റിക്ക് വന്നതിൽ വലിയ സന്തോഷം. യൂണിവേഴ്സിറ്റി അല്ല, ആനിവേഴ്സറി. അത് എനിക്കറിയാം. നീ നിന്റെ കാര്യം നോക്ക്. താങ്ക് യു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ ഫംഗ്ഷനെ വല്ല താജിലോ മറ്റോ വെച്ച് നടത്താന്നാ. നമ്മുടെ കോളനിയിലുള്ളവരെല്ലാം മിഡിൽ ക്ലാസ് ഉള്ളവരല്ലേ, അവര് സ്കൂട്ടറിലോ ഓട്ടോയിലോ വന്നാ നമ്മുടെ പ്രസ്റ്റീജ് പോയില്ലേ. സൂചി കേട്ടിട്ട് പാര കേട്ടല്ലേ. എന്റെ ഭർത്താവാ കൃഷ്ണകുമാർ. ഓരോ പുരുഷന്റെ വിജയത്തിന്റെ പിറകിലും ഒരു സ്ത്രീ ഉണ്ടാകുന്ന പറയാറില്ലേ, എന്റെ വിജയത്തിന്റെ പിറകിൽ എന്റെ ഭാര്യ ഉള്ളത്. ഒരു ഭാര്യയായപ്പോ ഇത്രയും സമ്പാദിച്ചു, അപ്പൊ വേറൊരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇങ്ങേർക്ക് ഞാൻ തന്നെ കൂടുതലാ. അല്ലേ, ഇതായിരിക്കും എന്തോ കൊടുക്കുന്നത്. 3.5 ലക്ഷം. 3.5 ലക്ഷം? എനിക്ക് അത്രയും വിലയുള്ളതില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കണ്ട. 3.5 ലക്ഷത്തിനൊക്കെ സാരി ഉണ്ടോ? സാരിയുടെ കൂടെ ഒരു ഡയമണ്ട് നെക്ലസ് കൂടെ ഉണ്ടായിരുന്നു. ഇതേ ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളൊക്കെ ആഹാരത്തിന് മുമ്പ് കുടിക്കാറുള്ള സാധനമാ. എന്താ ഇത്? ബംഗു. ബൊങ്ക? ബൊങ്കു എന്നല്ല, ബംഗു എന്ന് പറയണം. ഇതെന്താ ഒരു മാതിരി ചുണ്ണാമ്പ് കലക്കി പോലെ. അതൊന്ന് കഴിച്ചു നോക്ക്, നല്ല രസമായിരിക്കും. കൊള്ളാലോടാ. എന്താ വസൂത്, കഴിച്ചില്ല ആന്റിക്ക് ഫൂളാവില്ലേ? ഫൂളല്ലോ, ഫീല്. ഞാൻ ഇംഗ്ലീഷ് കുറച്ച് ലീക്ക് ആന്റി, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരും നോക്കട്ടെ. ഇത് കുഴപ്പാവും, നിങ്ങൾ കഴിക്കേ. പാർട്ടിയല്ലേ വസു, എപ്പോഴും വല്ലപ്പോഴും അല്ലേ. ആ പ്ലീസ് പ്ലീസ് വസു, ഇന്നൊരു ദിവസത്തേക്ക് വിട്ടേക്കേ.
അതിനുള്ളിൽ കയറിയിരുന്നാലാകെ കുലുമാല നല്ലോ. ഇനി എന്നും നീ വന്നാൽ ഞാൻ സീസൺ തന്നിടുമേ. ഈ പ്ലാറ്റ്ഫോമിൽ നീ എത്താൻ എന്നും കാത്തിരിക്കാം ഞാൻ. ലൈറ്റ് ഇട്ട് എനിക്ക് ഉറക്കം വരില്ല അളിയാ. ഓ പാമം പാപ ചന്ദ പാപ ഓ പാമ നരേന്ദ്രന്റെ മകൻ ബാബു എന്തൊക്കെയോ ഇടപാടുകളുമായി അവിടെ തന്നെയുണ്ട്. അവൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവൻ എന്നെ എന്ത് ചെയ്യാനാ? അത്ര നിസ്സാരമായിട്ടൊന്നും എടുക്കണ്ട, ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചോ. ശരിയേട്ടാ. ഓക്കെ. ഹലോ മിസ്റ്റർ. കൃഷ്ണകുമാറിന്റെ വീട് ഏതാ? അവിടെയാ. എന്താ വരുന്നില്ലേ? അടിയോ സെറ്റിൽമെന്റോ? സെറ്റിൽമെന്റാ? സെറ്റിൽമെന്റിന് ഞാൻ എന്തിനാ? ഞാൻ പറഞ്ഞെങ്കിലും തല്ലാനോ കൊല്ലാനോ ആയിരിക്കും. ശല്യം ചെയ്യാതടാ, ലാസ്റ്റ് ഓവറാ, ടെൻഷനായിട്ടിരിക്കുക. ഞാനില്ലെന്ന് വെച്ച് പേടിക്കുന്ന എന്തിനാ? അതുകൊണ്ടല്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എന്തോ ആടി വേണ്ടേ, ഇങ്ങനെയൊന്നും തുടക്കുന്നേ? ഇത് എവിടുന്ന് വാങ്ങിച്ചാന്നറിയോ? ബാങ്ക് കോക്കിൽ നിന്ന് വരുത്തിച്ചതാ. 10,000 രൂപ വില. അല്ലാതെ കറിച്ചട്ടി ഒന്നും അല്ലത്. അല്ല അല്ലേ, എനിക്ക് ഇപ്പഴല്ലേ ആളെ പിടികിട്ടിയത്. ഇങ്ങനെയാന്നോ റിയൽ എസ്റ്റേറ്റ്? അന്ന് 50 രൂപ പറഞ്ഞു പോയിട്ട് പിന്നെ ഇപ്പഴാന്നോ വരുന്നത്? ആവരക്ക് ഇനി പറ്റത്തില്ല. അതെന്താ പറ്റാത്തെ? ഇന്നലത്തെ റേറ്റ് ആയിരിക്കും ഇന്നത്തത്. അതൊക്കെ മാറില്ലേ? എങ്ങനാ മാറുന്നത്? നിങ്ങൾ മാറിയില്ലല്ലോ, ഞാനും മാറിയില്ല, ഭൂമിയും മാറിയില്ല, പിന്നെ റേറ്റ് എങ്ങനെ മാറുന്നത്? വാചകമൊക്കെ കൊള്ളാലോ, മാറാതിരിക്കാൻ. ഇതെന്താ ആക്രിയ പാത്ര കച്ചവടം പറ്റാണോ? ഏതവനാടാ, എന്തിനാണ് നീ എന്റെ ഭാര്യയെ തള്ളിയത്? അയ്യോ അനിയ, എരുമയെ വളർത്തി പാല് വിറ്റുണ്ടാക്കിയ ഭൂമിയാണ്. ദൈവത്തെ ഓർത്ത് ചതിക്കല്ലേ. എത്ര പേർക്കാ നിങ്ങൾ ഭൂമി വിൽക്കുന്നത്? ഇതുപോലെ പേപ്പറിലല്ലേ എനിക്ക് ഒപ്പിട്ട് തന്നത്? ആദ്യം അത് എനിക്ക് വിറ്റു, ഇപ്പൊ അത് ഇയാൾക്ക് വെക്കാൻ പോകുന്നു. അവിടെ ഞാൻ വീട് പണിയുമ്പോ ഇയാൾ വരും, അതിന് അവകാശം പറയും, അപ്പൊ എനിക്കാകെ ചൊറിഞ്ഞു വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും?
ഇത് കാണുമ്പോ അവൻ വരും. ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുമ്പോ ഇനി വേറെ നാറി വരും. എടാ അണ്ണൻ ആരാന്നറിയ നിനക്ക്? അയ്യോ അണ്ണ 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 ഇത് ആരാണ? ഏതവനായി എനിക്ക് നിർത്തിലടാ. അതെ നീ ശരിക്കും എന്തിനാ ഞങ്ങളെ തല്ലുന്നത്? നീ അവരെന്തിനാ തല്ലിയത്? സ്ഥലത്തിന് വേണ്ടിയാ. ഞാൻ അവർക്ക് വേണ്ടിയും കൊല്ലണ ഇവനെ. സിക്സ് പിന്നെ സിക്സ്. ഇനി അവൻ ആരാണെങ്കിലും ശരി എന്റെ കൈ ഉണ്ടായിരിക്കും അവൻ ചാവുന്നത്. ഇനി ഒരിക്കലും അവന്റെ ശല്യം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായി എന്നോട് പറഞ്ഞാൽ മതി. ശരി സാർ. മോളെ എനിക്കും ചില ലാൻഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. മോളുടെ ഹസ്ബൻഡിനോടൊന്ന് പറയൂ. അല്ല അതിനെന്താ തരേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അണ്ണാ കഴിക്കണ്ണ, നല്ല തണുപ്പുണ്ട്, തലയും തണുക്കട്ടെ. അതെന്നാ നല്ലത്, തോറ്റു പോയില്ലേ, അല്ലെങ്കിലും തോക്കുന്നതാണല്ലോ നമ്മുടെ ടീമിന്റെ സ്ഥിര ശീലം. കെട്ടിയൊരുങ്ങി അങ്ങോട്ട് പോകും, അടിയും അടിച്ചോണ്ട് തിരിച്ചും വരും. ആ അണ്ണാ ആ ശരത് പവറിനോട് പറഞ്ഞ് ടീമിനെ മാറ്റിക്കളയണം. മാറ്റേണ്ടത് ആ ടീമിനെ അല്ലടാ, പിന്നെ നമ്മുടെ ടീമിനെയാ. എന്റെ കയ്യിലാ കിട്ടിയിരുന്നെങ്കിൽ മറ്റേ കാലിലൂടെ അങ്ങ് പോയേനെ. ഇനി എന്നെ നേരെ വന്നോ? അന്ന് നിന്നെ ഒരു തല്ലിയപ്പോ മുഴുവൻ ഫോറല്ലായിരുന്നു, നിന്റെ ചേട്ടനെ അടിച്ചപ്പോഴായിരുന്നു, എല്ലാം സിക്സർ അല്ലേ, അതിന്റെ ഇടയിൽ ഒരു നോബാള്. എന്നാലെന്താ അടിച്ചതും സിക്സർ. ശരിയാണ അണ്ണൻ പറഞ്ഞതാ കറക്റ്റ്, നമ്മുടെ ടീമിന്റെ ബൗളിംഗും ശരിയല്ല, അവൻ ഔട്ടാക്കാനേ പറ്റില്ല. നായാട്ടിന് പോലും ചില പ്ലാനിങ്ങുകളൊക്കെ വേണമടാ. മാനിനെ പോലെ ആകരുത് സിംഹത്തെ വേട്ടയാടുന്നത്. എനിക്ക് സിംഹത്തെ വേട്ടയാടുന്നവനാടാ വേണ്ടത്. ഡാഡി മിനിസ്റ്റർ വന്നിട്ടുണ്ട്.
അവനെവിടെ വരില്ലെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്തു? എത്തേണ്ട അടുത്ത് തന്നെ ഞാൻ എത്തിയത്. പറയൂ. ഹലോ. എന്താടി ഫോൺ എടുക്കാൻ ഇത്ര താമസം? പേടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? ഇനി എനിക്ക് എന്ത് പറ്റാനാ? മനസ്സിലാവുന്നില്ലേ? വേഗം വീട്ടിലേക്ക് വാ. ഏയ്, എന്താ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിച്ചത് എഞ്ചിനീയറേ അല്ല, വലിയൊരു റൌഡിയാണ്. എന്ത് പറ്റി വസു നിനക്ക്? എനിക്കിപ്പോഴും മാറ്റമൊന്നുമില്ല. നിങ്ങളല്ലേ വീണ്ടും ഫാഷനിസ്റ്റ് ആവാൻ നോക്കുന്നത്? ഏയ്, ഫാഷൻ ഇതുമായിട്ട് ബന്ധം എന്താ? ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടായാ അതിന് നിങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ? എന്താ, അവര് പാർട്ടിക്ക് വിളിച്ച അവിടെ ചെല്ലാം, കഴിക്കാം, പക്ഷെ അവർക്കൊരു ആമത്തുണ്ടായി സഹായിക്കാൻ പാടില്ല അല്ലേ? നിങ്ങളെ പോലെ ഈ കോളനിയിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കാർക്കും ഇല്ലാത്ത തിളപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായത്? നിങ്ങളുടെ ബ്ലഡ് അതായതുകൊണ്ടാ. നിങ്ങളുടേത് ഫാക്ഷൻ ഫാമിലി ആയതുകൊണ്ടാ. ഏയ്, നീ ഇതിലേക്ക് ഫാമിലി വലിച്ചേക്കുന്നത് എന്താ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതാ വെറുതെ ഞങ്ങൾ എല്ലാവരും വഴക്കുണ്ടാക്കി നടക്കാ. എന്തൊക്കെ പറഞ്ഞാലും ഈ കോളനിയിലുള്ളവരെല്ലാം ലാൻഡ് സെറ്റിൽമെന്റിന് നടക്കുന്ന ഒരു റൌഡി ആയിട്ട് മാത്രമേ നിങ്ങളെ കാണുന്നുള്ളൂ. ഞാൻ റൌഡിയാണെന്ന് നീയേ പറയുള്ളൂ, ദൈവമാണെന്ന് അവർ പറയുന്നത്. അവരുടെ ഭർത്താവിനെ രക്ഷിച്ചോണ്ടാവും അവരങ്ങനെ പറയുന്നത്. അച്ഛന് വേണ്ടി, നാട്ടിലുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ തല്ലിനും നാളെ ഒരു തിരിച്ചടി ഉണ്ടായ ഞാൻ ഏത് ദൈവത്തെ വിളിക്കേണ്ടത്? അവമാനം എന്നെ വല്ലതും ചെയ്തു കളയുന്ന? ചെയ്യത്തില്ലെന്ന് എന്താ എത്ര ഉറപ്പ്? അത്രയ്ക്ക് തന്നോളമാർ വരട്ടെ. തുളസി വേണ്ട. പുലിയെ വേട്ടയാടാൻ ഒരു പ്രത്യേക രസമാ. ഞാൻ നിങ്ങളുടെ ആൾക്കാരെ തല്ലി, നിങ്ങൾ എന്നെ തല്ലാൻ വേണ്ടി വന്നല്ലേ? തല്ലിക്കോ. മതി, പുലിയേടാ കൊല്ലേണ്ടത്, പട്ടിയല്ല. വട. അളിയ, 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 എന്തുപറ്റി അളിയ? അവന്മാരെന്തിനാ അളിയനെ ഇങ്ങനെ തല്ലിയത്? അവന്മാരെന്താ? ഒന്ന് നേടണമെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടണ്ടേ? ഭാര്യയാണ് എനിക്ക് വേണ്ടത്, വഴക്കൊന്നും നമുക്ക് വേണ്ട. I'm sorry. Thank you.
എന്റെ ചിരിമണി ചിലങ്ക ശിങ്കാര ചിലങ്ക വന്നല്ലോ ഞാൻ അരികിൽ കൊണ്ടുപോകാൻ എന്റെ നാക്കാൻ അവന്റെ പേരിൽ അമ്പലത്തിൽ വഴിപാട് നടത്തിട്ട് വരിക. പ്രസാദം തൊഴിച്ച ഇൻഫെക്ഷൻ ആവോ. ശരി, അതിന്റെ കൂടെ ഈ ബില്ലും കൂടെ ഒന്ന് സാങ്ഷനാക്കി തരണം സാർ. അല്ല, ഈ മാസ്ക് എന്തിനാ? ഇൻഫെക്ഷൻ ആവാതിരിക്കാനാണ് സാർ. ഈ ബില്ല് എന്തിന്റെ? അത് നടത്താൻ പോകുന്ന പാർട്ടിക്ക് 10,000 രൂപ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തല്ലോ. അതായത് കല്യാണം എന്ന് പറയുന്നത് പരീക്ഷയാണ് സാർ. കുട്ടികൾ ഉണ്ടാകുന്നതല്ലേ അതിന്റെ റിസൾട്ട്. റിസൾട്ട് വന്നതിന് ശേഷം അല്ലേ കാര്യമായിട്ടൊന്ന് ആഘോഷിക്കാൻ പറ്റൂ അല്ലേ മാഡം? ശരി ശരി, ബുദ്ധിമുട്ടായില്ല. എപ്പോഴും പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി എപ്പോ ചെയ്യടാ? പാർട്ടി ഒരു ഡ്യൂട്ടി ആയിട്ട് കാണുക എന്നതാണ് എന്റെ സ്റ്റൈൽ. ഡ്യൂട്ടി വീട്ടിലാവരുത്. അതുപോട്ടെ, മോന്റെ ബർത്ത്ഡേ ഇനി എന്നാ? ജനിച്ചിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ലല്ലോടാ, ഒരു വർഷം ഉണ്ട് ഇനി. അപ്പൊ പാർട്ടിക്ക് നല്ല ഗ്യാപ്പ് ആവുമല്ലോ. നിങ്ങളുടെ ബർത്ത്ഡേ എന്നാ?
എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ. എന്റെ ആളിയനെ കൈവയ്ക്കുമല്ലടാ കള്ള പന്നി. നിന്റെ കൂടെ വന്നവ എവിടെ പോയടാ? അവ അടിച്ച് വാളും വെച്ചാ ബാത്റൂമിനകത്ത് കിടപ്പുണ്ട്. ബാറ് പൂട്ടി തരുമ്പ് വേണേ അവരെടുത്ത് വെളിയിൽ ഇട്ടോളും. ഇത് അവന്റെ സ്ഥിര പണിയാണ. എനിക്ക് വയ്യ. അവൻ ക്ലീൻ ഇനി എന്താ വേണ്ടത്? സംസാരിക്കുന്ന കണ്ടില്ലടാ, അതിനിടയിലേക്ക് കയറണോ? മാഡം, മാഡം നിന്നോടാ ചോദിച്ചത്? എന്ത് ചോദിക്കാനാടാ? നിനക്കൊന്നും സംഭവിക്കില്ല. എന്താ ശരിക്കും എന്താ ഉണ്ടായെന്നറിയണ്ടേ? കഷ്ടപ്പെടണ്ട,
എനിക്കെല്ലാം അറിയാം. അന്ന് നിങ്ങൾ തിരിച്ചടിക്കാതെ തല്ല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ ഒരിക്കലും മാറില്ല, മാറാൻ കഴിയില്ല. ഈ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നവർ കൂടി ഉള്ളതാ. അതിലുപരി നമ്മുടെ മോന് വേണ്ടിയും. ഇവന് വേണ്ടിയോ? ഇവനെയെങ്കിലും രക്ഷിക്കണം എന്ന വിചാരമുള്ളതുകൊണ്ടാ ഞാൻ പോകുന്നത്. വസു, നമ്മൾ പെട്ടെന്നാണ് ഇഷ്ടപ്പെട്ടത്, പെട്ടെന്നാണ് വിവാഹം നടന്നത്. എന്നാൽ അതുപോലെ പെട്ടെന്ന് പിരിഞ്ഞു പോരുത്. അങ്ങനെ ഞാനും ചിന്തിച്ചതുകൊണ്ടാ എപ്പോഴും എന്റെ സന്തോഷം മാത്രം നോക്കിയിരുന്ന എന്റെ ഏട്ടനും എന്റെ കൺമുമ്പിൽ വെച്ച്. നിനക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ വേണം വസു. എനിക്കങ്ങനെ വേണ്ടെങ്കിലോ? ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കുകയോ മറ്റാരെയെങ്കിലും വിട്ട് വിളിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഹലോ ഡോക്ടർ, ഐ സിയുലുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആ, ഞാൻ വരാം. ആ, തുളസിയുടെ കണ്ടീഷൻ നോർമൽ ആയിട്ടുണ്ട്. നീ പോയി അവന്റെ പേരൻസിനോട് കയറി കണ്ടോളാൻ പറയും. ശരി. ഒരു കുഴപ്പമില്ലടാ. ഇപ്പൊ എന്തിനാ മോനെ എഴുന്നേക്കുന്നത്? അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് എന്നെ മോനെ കാണണമേ. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് അവനെ കണ്ടേ പറ്റൂ. ചെല്ലടാ, അല്ലെങ്കിലും ഞങ്ങളുടെ സങ്കടമൊന്നും എനിക്കൊരു പ്രശ്നമല്ലല്ലോ. മോനെ, നീയെങ്കിലും ഒന്ന് പറമോളെ, അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും അവന് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അവന്റെ മോനെ കാണണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമോളെ. എവിടെയാണെങ്കിലും ഞാൻ പോയി കൊണ്ടുവരാം. നിനക്ക് എന്ത് പറ്റിയടാ? പറയടാ, ഈ അച്ഛനോട് പറ മോനെ, മോനെ, മോനെ പറയടാ ഈ അച്ഛനോട് എന്താ നിനക്ക് പറ്റിയത്? പറയടാ മോനെ, എന്ത് പറ്റി നിനക്ക്? പറ മോനെ, തുളസി, നിനക്ക് എന്ത് പറ്റിയടാ? മോനിനി ഒരുപാട് നാൾ ജീവിക്കില്ല. അവൻ നമ്മളെ വിട്ട് പോവച്ച എന്താ മോളെ ഇത്? അതേ അങ്കിൾ, മോന്റെ ബ്രെയിനിൽ മെനിഞ്ചസ് ഫോം ചെയ്തിരിക്കെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. എന്നാലും ഫോറിനെന്ന് ഡോക്ടേഴ്സിനെ ഞങ്ങൾ വരുത്തുന്നുണ്ട്. ഇതിനുള്ളിൽ എപ്പോൾ ഏത് റിയാക്ഷൻ ഉണ്ടായാലും അതുകൊണ്ട് ഏത് നിമിഷം അവനെ എങ്ങനെ കെയർ ചെയ്യുന്നത്? എന്റെ മോൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് പോലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലടാ. ആ നിലയ്ക്ക് നാളെ ജീവനോട് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത കുഞ്ഞിനെ ഓർത്ത് എങ്ങനെ നിനക്ക് കഴിയാൻ പറ്റുന്നടാ മോനെ? എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? ഈ മാസം കഴിഞ്ഞ സ്കൂൾ അടക്കല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ ടി സി? ഞങ്ങൾക്ക് ഉടനെ നാട്ടിൽ പോണം, അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട്. ഹർഷ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ലേ? ഓ, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിട്ടാവല്ലേ. പാവം, നിന്റെ ഡാഡി ഇന്നലെ എക്സിബിഷനിൽ വെച്ച് വെടിവെച്ചത് കൊണ്ടാവല്ലേ. നിന്റെ ഡാഡിക്ക് ഒന്നും വരില്ലടാ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാ ഡാഡി,
അയ്യോ മോനെ 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 എന്തോ ചേട്ടാ മോനെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ലടാ മോനെ ഹർഷ എവിടെ ഹർഷ അവന്റെ ഡാഡിയുടെ കൂടെ പോയല്ലോ ചെറിയച്ച എന്റെ മോൻ എവിടെ ഒന്ന് വന്നേ മോളെ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് എന്നെ കൺവിൻസ് ചെയ്യാനൊന്നും നോക്കണ്ട എനിക്ക് എന്റെ മോനെ വേണ്ടത് മോളെ വസു വസു അവിടെ ആരുമില്ല നിന്റെ മോന് പനിയാണെന്ന് പറഞ്ഞ് ഡോക്ടർ സുലേഖ എടുത്ത് കൊണ്ടുപോയത് നീ ഓർക്കുന്നില്ലേ അതൊരു സാധാരണ പനിയായിരുന്നില്ല അവന്റെ ജീവൻ എടുക്കാൻ വന്ന രോഗമാ ഈ കാര്യം ഡോക്ടർ തുളസിയോട് മാത്രമാ പറഞ്ഞത് നിന്റെ മോനെ അവൻ നിന്നിൽ നിന്നും വളർത്തിയെടുക്കാൻ നോക്കുന്നു എന്നാവും നീ കരുതിയത് ജീവിച്ചിരിക്കുന്ന അത്രയും നാളെങ്കിലും അവൻ സന്തോഷമായിരിക്കട്ടെ എന്നാവും എന്റെ മോൻ കരുതിയത് എന്നാൽ ഈ വിവരം വസന്തരയോട് പറഞ്ഞ് അവൾ അറിഞ്ഞാൽ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് സ്വന്തം കുഞ്ഞാണെന്ന് കരുതി അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവൾ അതെങ്ങനെ സഹിക്കും അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞവൻ കരഞ്ഞു മോളെ പ്ലീസ് ഡോക്ടർ എനിക്കെന്താണേലും ഹാപ്പി ഡാഡി ഞാൻ എനിക്ക് അതുകൊണ്ടല്ലേ വീടും ഡാഡി കാണാൻ കഴിഞ്ഞത് ഇപ്പൊരുത്ത് ഡാഡി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഡാഡി സമയാവുന്നു തുളസി എന്താ ഇത് ധൈര്യമായിട്ടിരിക്കെ ഒരിക്കലും എന്നെ വീട്ടിങ്ങനെ പോയപ്പോ അഞ്ചു വർഷത്തെ അകലമായി ഇപ്പോക്കില് അവനെന്നെ തിരിച്ചു വരുമോ അറിയില്ല നല്ലവരെ ഒരിക്കലും ഈശ്വരൻ കൈവിടില്ല എല്ലാ മെഡിസിൻസും കഴിച്ചിരിക്കുക 40 മിനിറ്റുള്ള ഓപ്പറേഷൻ നടത്തില്ലെങ്കിൽ അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല വാടാ
ധൃതി വെക്കേണ്ടത് നമ്മളാരുമല്ല, അവനാ. അവന്റെ മോന്റെ ആയുസ് 29 മിനിറ്റ്സ് മാത്രമാ. സർ, ചെറിയ കുട്ടിയല്ലേ, വിട്ടേക്ക്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയാണല്ലോ. ഓപ്പറേഷൻ സമയമായി സർ, പ്ലീസ് സർ. എന്റെ മകൻ എന്ന് പറഞ്ഞ് നീ ഇപ്പൊ സഹിക്കുന്ന ഈ വേദന ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞടാ. അറ്റ്ലീസ്റ്റ് 27 മിനിറ്റ്സ് എങ്കിലും ആ വേദന നിന്നെയും അറിയിച്ചേ കൊല്ലത്തുള്ളടാ. ഓപ്പറേഷനുള്ള സമയം കഴിയും. ആ ഒരു തവണ നിന്നെ വെറുതെ വിട്ടത് കൊണ്ടല്ലേ എന്റെ 2 മക്കളും എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. എന്റെ മക്കളെ എന്റെ കൺമുമ്പിലിട്ടല്ലേ നീ കൊന്നത്. അതുപോലെ നിന്റെ മോൻ ചാകുന്നതും ഈ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുമടാ. അതിനെയാണ് ആണത്വം എന്ന് പറയുന്നത്. പാവം കൊച്ചുകുഞ്ഞു, അതിന് അസുഖമല്ലേ, അങ്ങ് വിട്ടേക്കണ. ഇവനെ കൊന്നാ പോരെ. ചത്തത് എന്റെ മക്കളാടാ. ഡാഡി, കണ്ണൊന്നും പറ്റുന്നില്ല ഡാഡി. കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലേ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. വിളിക്കടാ, ഇവനെ വിളിക്കടാ ഡാഡിന്ന്, ഡാഡിന്ന് വിളിക്കടാ, വിളിക്കടാ, വിളിക്കടാ ഇവനെ. ഓ ബ്ലഡ്, വിളിക്കടാ, ഉറക്ക വിളി. നെക്സ്റ്റ് ഡാഡ് ഗോ. ഞാൻ പറഞ്ഞില്ല സമയമില്ല സമയമില്ല. സമയമില്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ, സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞാൽ തീയൊന്നും സമ്മതിക്കില്ല. എന്താടാ പോയാല ബാക്കിയുള്ളത്. ഹേ
ഹർഷ്. ഡോക്ടർ, Tulsi, the operation went very well. There is nothing to worry about. Thank you, doctor. എനിക്ക് ഒരു നല്ല ഭർത്താവാകാൻ കഴിയാതെ പോയി. ഒരു നല്ല അച്ഛനെങ്കിലും ആകണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി എങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ ആ ചെയ്തത് തെറ്റാണോ? തുളസി, വീട്ടിൽ നിന്ന് പോകാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ? എന്റെ മനസ്സിൽ നിന്ന് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ.